ഹലോ ഗുഡ് ഈവനിങ് എല്ലാ പ്രേക്ഷകർക്കും ഈ സായാഹ്നത്തിലേക്ക് സ്വാഗതം അല്പനിമിഷങ്ങൾക്കകം നമ്മൾ പ്രൈം ടൈം ആരംഭിക്കുകയാണ് നിങ്ങൾക്കറിയുന്ന പോലെ ഇന്ന് ഏറ്റവും ചർച്ചാ വിഷയമായത് ഉണ്ടക്കെ ചൂരിൽമല ദുരന്തത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ ദുരന്ത നിവാരണ ഫണ്ടുണ്ട് അതെടുത്ത് ചിലവാക്കിയാൽ പോരെ മാത്രമല്ല ഈ ദുരന്ത നിവാരണ കാര്യത്തിൽ കേരളത്തോട് കാണിച്ച കൊടിയ അവഗണനയാണ് ഇന്ന് ഏറ്റവും വലിയ ചർച്ചയ്ക്ക് വിഷയഭവിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇന്ന് കേന്ദ്രത്തെ വിമർശിച്ചു മാത്രമല്ല കേരളം ഒറ്റക്കെട്ടായി വയനാടിന് വേണ്ടിയുള്ള ഫണ്ട് വാങ്ങിച്ചെടുക്കണമെന്ന കാര്യത്തിൽ മിക്ക ബി ജെ പി ഒഴികെ എല്ലാ കക്ഷികളും ഒന്നിച്ചാണ് എന്നുള്ള തീരുമാനവും ഇന്ന് വന്നു ഇന്ന് കൈക്കോടതിയിൽ കേസ് വന്നപ്പോൾ കേസ് അടുത്ത വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി വയ്ക്കുകയും ചെയ്തു ഇന്നതൊക്കെ നമുക്ക് ചർച്ച ചെയ്യണം ഈ പ്രൈം ടൈം ഇതേ സ്കെയിനിൽ അപ്പോൾ പ്രൈം ടൈം ആരംഭിക്കുന്നു ഏവർക്കും സ്വാഗതം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം ഇന്ന് ഉണ്ടായ വാർത്തകൾ ഒരു ഒന്നര മണിക്കൂറിൽ അതുമാത്രമല്ല ഇന്ന് അറിഞ്ഞത് മാത്രമല്ല നമ്മൾ കണ്ടത് മാത്രമല്ല നാളെ ഇതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ് നാളെ നമ്മൾ അറിയേണ്ടത് എന്തൊക്കെയാണ് എന്നാൽ ഇന്നത്തെ വാർത്താ സംഭവിച്ച വാർത്തകൾ എന്തൊക്കെയാണ് ഇതൊക്കെ സമഗ്രമായി പരിശോധിക്കുന്ന പ്രൈം ടൈം തുടരുകയാണ് ഒന്നര മണിക്കൂർ ദൈർഘ്യത്തിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ സഹായത്തിൽ കേന്ദ്രത്തിനെതിരെ പ്രതിഷേധം കേരളം പ്രഖ്യാപിച്ചു എന്ന് വയനാട്ടിൽ പത്തൊൻപതാം തീയതി എൽ ഡി എഫ് യു ഡി എഫ് ഹർത്താൽ കേരളം എൻഡ്ക്ക് പുറത്താണോ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ചോദിച്ചു പാർലമെന്റിനകത്തും പുറത്തും വിഷയം ഉന്നയിക്കുമെന്ന് പ്രതിപക്ഷം ഇന്ന് പ്രതികരിച്ചു മാനദണ്ഡം പാലിക്കാതെ എങ്ങനെ സഹായം നൽകുമെന്ന ചോദ്യമാണ് ബി കേന്ദ്രങ്ങൾ ഉന്നയിക്കുന്നത് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ സാധിക്കില്ലെന്ന നിലപാട് കേന്ദ്രം ആവർത്തിച്ചതോടെയാണ് പ്രത്യക്ഷ പ്രതിഷേധവുമായി പ്രതിപക്ഷ കക്ഷികൾ രംഗത്തിറങ്ങിയത് ഹർത്താൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ വയനാട്ടിൽ നൈറ്റ് മാർച്ച് നടത്തി കേരളം ഇന്ത്യക്ക് പുറത്താണോ എന്നും കേരളത്തിന് എന്താണ് കുഴപ്പമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ഒരു ദുരന്തം സംഭവിച്ചാൽ ആ നാടിനൊറ്റ നിർവഹിക്കാൻ കഴിയില്ല സഹായമാണോ നമ്മുടെ ദുരന്തം വന്നതിന് ശേഷം മറ്റേത് സംസ്ഥാനങ്ങളിൽ ദുരന്തം ഉണ്ടായി ആ സംസ്ഥാനങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കേന്ദ്രം ധനസഹായം അനുവദിച്ചു പക്ഷെ ആ സഹായം നമുക്ക് ഇന്ത്യക്ക് പുറത്തുള്ളവരാണോ ഈ നമ്മളെന്താണോ എന്നത് സംസ്ഥാനമാണോ എന്തേ നമുക്കുള്ള കുറവ് കേന്ദ്രത്തിനെതിരെ രൂക്ഷമായ വിമർശനമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നുമുള്ളത് പ്രധാനമന്ത്രിയുടേത് മനുഷ്യത്വ വിരുദ്ധ പ്രവർത്തനമെന്ന് ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായി നവംബർ മാസം പത്തൊമ്പതാം തീയതി കാലത്ത് ആറ് മണി മുതൽ വൈകുന്നേരം ആറ് മണിവരെ ജനങ്ങളുടെ പിന്തുണയോടുകൂടി യു ഡി എഫ് ജനകീയ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രതിഷേധ പ്രകടനങ്ങൾക്ക് മുന്നണിയായും കക്ഷികളായും പലയിടത്തും ഇന്ന് യു ഡി എഫ് പ്രതിഷേധ പ്രകടനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് ഹർത്താൽ ജില്ലയിലെ താലൂക്കാസ്ഥാനങ്ങളിൽ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും നടത്തും അവശ്യ സർവീസുകളെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് എന്നാൽ ഊഹക്കണക്ക് നോക്കിയാണോ സഹായം നൽകേണ്ടതെന്നാണ് ബി ജെ പിയുടെ ചോദ്യം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്തതിന്റെ കാരണക്കാർ മുൻ കോൺഗ്രസ് സർക്കാരാണെന്നും കുറ്റപ്പെടുത്തൽ യു പി എ സർക്കാരാണ് ദേശീയ ദുരന്ത നിവാരണ നിയമം കൊണ്ടുവന്നത് ആ ദേശീയ ദുരന്ത നിവാരണ നിയമത്തിൽ എവിടെയാണ് ദേശീയ ദുരന്തമായിട്ട് ഏതെങ്കിലും ഒരു ദുരന്തത്തെ പ്രഖ്യാപിക്കുന്നതിനെ കുറിച്ച് ഉള്ള വിശദീകരണം നൽകിയിട്ടുള്ളത് പാലക്കാട് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വിഷയം പ്രചാരണത്തിൽ സജീവമായി ഉന്നയിക്കാനാണ് തീരുമാനം ന്യൂസ് ഡെസ്ക് മുണ്ടക്കൈ ചൂരിൽമല ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന് നൽകാൻ കഴിയുന്ന തുകയുടെ കാര്യം ഈ മാസം തന്നെ കോടതി അറിയിക്കുമെന്ന് കേന്ദ്രം ഇന്ന് ഹൈക്കോടതിയിൽ അറിയിച്ചു സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ ഫണ്ടുണ്ട് എന്ന വാദം ഹൈക്കോടതിയിൽ ഇന്നും കേന്ദ്രം ആവർത്തിച്ചു കേരളത്തിൻ്റെ ആവശ്യങ്ങൾ കേന്ദ്രം അംഗീകരിച്ചില്ലെന്ന് കേരളം കോടതിയിൽ കുറ്റപ്പെടുത്തി മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാകില്ലെന്ന് കേന്ദ്രസർക്കാർ അയച്ച കത്ത് സംസ്ഥാനം കോടതിയിൽ സമർപ്പിച്ചു അപകടം നടന്ന് നാലു മാസം പിന്നിട്ടിട്ടും അടിയന്തര സഹായം പ്രഖ്യാപിക്കാൻ കേന്ദ്രം തയ്യാറായില്ല ഇനി സഹായം അനുവദിക്കില്ലെന്ന് കത്തിൽ പറഞ്ഞിട്ടില്ലല്ലോ പറഞ്ഞിട്ടില്ലല്ലോയെന്ന് കോടതി സംസ്ഥാന സർക്കാരിനോട് ചോദിച്ചു കത്തിന്റെ പശ്ചാത്തലത്തെക്കുറിച്ച് കേന്ദ്രത്തോടും വിശദീകരണം തേടി ദുരന്തത്തിന്റെ വ്യാപ്തി നിശ്ചയിക്കാനുള്ള ഉന്നതതല സമിതി യോഗം ചേർന്നിട്ടില്ല ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി കെ വി തോമസിന് കേന്ദ്രം അയച്ച കത്തിനെക്കുറിച്ച് പരിശോധിക്കുമെന്നും കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു വയനാട് പുനരധിവാസ പദ്ധതിക്കായി സംസ്ഥാന സർക്കാരിന്റെ പക്കൽ ആവശ്യത്തിന് തുകയുണ്ടെന്ന് കേന്ദ്രം ആവർത്തിച്ചു കേസ് അടുത്ത വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കും ദുരിതബാധിതർക്കായുള്ള സംസ്ഥാന സർക്കാരിന്റെ ധനസഹായം ഒരു മാസം കൂടി തുടരും ട്വന്റിഫോർ കൊച്ചി വയനാട്ടിൽ നിന്ന് സുർജിത്ത് കൂടി നമുക്കിപ്പം ചേരുന്നു അവിടെ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ പ്രതിഷേധം ഏതാണ്ട് അവസാനിച്ചു സുർജിത് യഥാർത്ഥത്തിൽ വയനാടിന് കിട്ടിയ ഒരു ഷോക്കായിരുന്നു മാത്രമല്ല കേരളത്തിന് കിട്ടിയ ഷോക്കാണ് പ്രത്യേകിച്ചും വയനാടിന് കാരണം ഈ ഇത് കഴിഞ്ഞ് ദുരന്തങ്ങളുണ്ടായ സ്ഥലത്തൊക്കെ തന്നെ വളരെ വേഗം കേന്ദ്ര സർക്കാർ ഓടിയെത്തുമ്പോൾ വയനാടിനെ കുറിച്ച് അവർ മിണ്ടുന്നില്ല പറയൂ എസ് കെ എൻ വലിയ രീതിയിലുള്ള ഒരു സമര പരമ്പരകൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇന്നലെ രാത്രി മുതൽ അതായത് ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ല എന്നുള്ള തീരുമാനം വന്നതോടെ അത്തരത്തിലൊരു കത്ത് പുറത്തു വന്നതോടുകൂടി പ്രതിഷേധ പ്രകടനവുമായി ആദ്യം രംഗത്തെത്തിയത് ഡി വൈ എഫ് ഐ ആണ് ഡിവൈഎഫ്ഐ കൽപ്പറ്റ നഗരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനം ഇന്നലെ രാത്രി നടത്തി ഇന്ന് യു ഡി എഫ് വിഷയം ഏറ്റെടുത്തു യു ഡി എഫ് വാർത്താസമ്മേളനം വിളിച്ച് ഹർത്താൽ പ്രഖ്യാപിച്ചു ഇതിന് തൊട്ടു പിന്നാലെ എൽ ഡി എഫും സമാനമായ രീതിയിൽ തന്നെ ആ പ്രഖ്യാപനം നടത്തി ഈ വരുന്ന ചൊവ്വാഴ്ച അതായത് പത്തൊമ്പതാം തീയതി വയനാട്ടിൽ ഹർത്താൽ ആചരിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇന്ന് നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു എൽ ഡി എഫിൻ്റെ ആഭിമുഖ്യത്തിൽ എൽ ഡി എഫിൻ്റെ നേതാക്കളെല്ലാം തന്നെ പങ്കെടുക്കുന്ന വിധത്തിൽ വളരെ വിപുലമായ രീതിയിൽ വലിയ രീതിയിലുള്ള സന്നാഹങ്ങളോട് കൂടി തന്നെ ഒരു പ്രതിഷേധ മാർച്ചാണ് ഇന്ന് കൽപ്പറ്റ നഗരം കണ്ടത് കൽപ്പറ്റയിൽ മാത്രമല്ല സുൽത്താൻ ബത്തേരിയിലും മാനന്തവാടിയിലും സമാനമായ രീതിയിൽ തന്നെ നൈറ്റ് മാർച്ചുകൾ എൽ ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് സംഘടിപ്പിച്ചു മാത്രമല്ല പ്രാദേശിക തലത്തിൽ യു സമാനമായ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തി ഇതിൽ സംസ്ഥാനം ഉന്നയിക്കുന്ന ആവശ്യം തന്നെയാണ് എൽ ഡി എഫും യു ഡി എഫും ഒരുപോലെ തന്നെ ആവശ്യപ്പെടുന്നത് എൽ ത്രീ കാറ്റഗറിയിൽ ഈ ദുരന്തത്തെപ്പെടുത്തണം ഇവിടുത്തെ ആളുകൾക്ക് വേണ്ടി പ്രത്യേക പാക്കേജ് മുണ്ടക്കയിലെയും ചുരൽമലയും മനുഷ്യർക്ക് വേണ്ടി പ്രത്യേക പാക്കേജ് കേന്ദ്രം അനുവദിക്കണം അത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡിസാസ്റ്റർ ഫണ്ടിൽ നിന്നല്ല ആ തുക ആ തരത്തിൽ പ്രത്യേക പാക്കേജായി തന്നെ ഇത് അനുവദിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നു അതോടൊപ്പം ആളുകളുടെ കടങ്ങൾ അതായത് ദുരന്ത ബാധിതരുടെ കടങ്ങൾ എഴുതിത്തള്ളാനുള്ള നടപടി ദേശ സാൽകൃത ബാങ്കുകളുടെ ഭാഗത്തുണ്ടാകണം അതിനുവേണ്ടിയുള്ള ഇടപെടലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുണ്ടാകണമെന്നുള്ള ആവശ്യം ഈ മൂന്ന് പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് എത്തുന്നത് സ്വാഭാവികമായും ഹർത്താൽ ആറു മണി മുതൽ ആറു മണിവരെ വൈകിട്ട് ആറു മണിവരെയാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഇത് വയനാട് പൂർണ്ണമായും സംഭരിക്കുന്ന വിധത്തിലേക്ക് അത്തരത്തിലുള്ള ഒരു ആഹ്വാനം തന്നെയാണ് വന്നിട്ടുള്ളത് കടകമ്പോളങ്ങൾ അടയ്ക്കണം അതോടൊപ്പം തന്നെ ഈ വാഹനം നിരത്തിലിറക്കരുത് തുടങ്ങിയ അഭ്യർത്ഥനകളും ഇരു മുന്നണികളും ഒരുപോലെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അക്ഷരാർത്ഥത്തിൽ പക്ഷേ വയനാട് സ്തംഭിക്കുന്ന വിധത്തിലേക്കുള്ള ഒരു ഹർത്താൽ തന്നെയാകും ഇത് എന്നുള്ളതാണ് കാണുന്നത് ഒരുപക്ഷെ ദേശീയ തലത്തിൽ ശ്രദ്ധ കിട്ടുന്ന വിധത്തിലേക്ക് ഈ പ്രതിഷേധം മാറണമെന്നുള്ള ആഹ്വാനം തന്നെയാണ് യു ഡി ഡി എഫും ഒരുപോലെ പറയുന്നത് ഈ വിഷയത്തിൽ ഒരു പക്ഷേ യു ഡി എഫ് സംസ്ഥാന സർക്കാരിനെയും വിമർശനമായി രംഗത്ത് വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് തെരച്ചിൽ നിർത്തിയത് അത്തരത്തിലുള്ള വിഷയങ്ങൾ ധനസഹായം പലർക്കും ലഭിച്ചില്ല എന്നുള്ള ആക്ഷേപം ഇതെല്ലാം തന്നെ യു ഡി എഫ് ഇപ്പോഴും ഉന്നയിക്കുന്നുണ്ട് ഒരുമിച്ചുള്ള ഒരു പ്രക്ഷോഭത്തിന് സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യം മാധ്യമ പ്രവർത്തകർ ഇരു പ്രസ്ഥാനങ്ങളോടും ഇരു മുന്നണികളോടും ആവശ്യം ചോദിച്ചതാണ് പക്ഷേ ആ ഘട്ടത്തിൽ ഒരുമിച്ചുള്ള പ്രക്ഷോഭം എന്നുള്ള തരത്തിലല്ല അതിന് ഇരുവരും വഴങ്ങാൻ തയ്യാറല്ല എന്നുള്ള തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ഇരുവിഭാഗം നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉള്ളത് എന്തായാലും സമരങ്ങളുടെ വേലിയേറ്റത്തിൽ വിഷയം മാറുകയാണ് അത് കേന്ദ്ര സർക്കാരിനെതിരെയാണ് പ്രധാനമന്ത്രി ഇവിടെ എത്തിയിരുന്നു ഓഗസ്റ്റ് മാസം ഒമ്പതാം തീയതി തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി കേന്ദ്രസംഘം മടങ്ങിയതാണ് എന്നിട്ട് പോലും ഇത്രകാലമായിട്ടും ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് പ്രത്യേക ധനസഹായം അനുവദിക്കാൻ കേന്ദ്രം തയ്യാറായില്ല എന്നുള്ള ആക്ഷേപം പൊതു എന്തായാലും പ്രക്ഷോഭ പാതയിലേക്ക് നീങ്ങുന്നു വയനാട് വയനാട്ടിൽ നിന്ന് നമുക്കൊപ്പം ചേർന്ന് എന്തായാലും ഈ ദുരന്തത്തെ സർ കേന്ദ്ര സർക്കാർ കാണാതെ പോകുന്നു എന്നുള്ളത് വലിയൊരു ഷോക്കിംഗ് വാർത്തയായി ഇന്ന് വയനാടിന് അഞ്ജന ചോദിക്കുന്നു എസ് കെ എൻ ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് അഞ്ജന എന്തുകൊണ്ടാണ് വയനാട്ടിൽ ഇത്രയധികം ആളുകൾ മരിച്ചിട്ടും ദുരന്തമുണ്ടായിട്ടും ഉണ്ടായിട്ടും ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട വയനാടിനെ അവഗണിക്കുന്നതെന്ന് ചോദിക്കും ആ അതിനുത്തരം കേന്ദ്ര സർക്കാർ മാത്രമാണ് പറയേണ്ടത് ഒരുപാട് സഹായം നമ്മൾ പ്രതീക്ഷിച്ച് പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ വളരെ ട്രച്ചിങ് ആയിട്ടുള്ള സന്ദർശനം കഴിഞ്ഞു പോയതിനു ശേഷം വളരെ സത്വരമായ നടപടികൾ പല ആളുകളും പ്രതീക്ഷിച്ചു പക്ഷേ കോടതി പറഞ്ഞതുപോലെ ഇനിയും സമയം കഴിഞ്ഞിട്ടില്ല കാരണം സഹായം നൽകില്ല എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടില്ല ഈ ആഴ്ച കൊടുക്കാൻ കഴിയുന്ന സഹായത്തിൻ്റെ എമൗണ്ട് തുക എത്രയാണെന്ന് കോടതിയെ അറിയിക്കുമെന്നും കേന്ദ്ര സർക്കാർ പറഞ്ഞ കാര്യത്തിൽ അതുവരെ നമുക്ക് കാത്തിരിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ ഒരു അപകടത്തിൻ്റെ വാർത്ത വരുന്നു പാലക്കാട് കോങ്ങാട് ഒരു പ്രൈവറ്റ് ബസ് മറിഞ്ഞ് അപകടം ഉണ്ടായി ചെറുപ്പ്ശേരിയിലേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് നിരവധി ആളുകൾക്ക് പരിക്കേറ്റു ശ്രീജിത്ത് ശ്രീകുമാരൻ പാലക്കാട് നിന്നും ടെലഫോണിൽ ചേരുന്നു ശ്രീജിത്ത് ഈ അപകടം അത്യാഗിതങ്ങളൊന്നുമില്ല എന്നാണെന്ന് തോന്നുന്നു എന്താണ് വിവരം എഫ് കെ നിയന്ത്രണം നെറ്റെ തെറ്റിയ സ്വകാര്യ ബസ് ജയ്ഹിന്ദ് എന്നാണ് ആ ബസിന്റെ പേര് അത് പാലക്കാട് നിന്ന് ചെറുപ്പശ്ശേരിയിലേക്ക് പോവുകയായിരുന്നു കോങ്ങാട് പാറശ്ശേരി ക്ഷേത്രത്തിന് സമീപത്തെ വളവിൽ ചെറിയ വളവിൽ വെച്ച് തലകയായി മറയുകയായിരുന്നു എന്നാണ് ദൃത്താക്ഷികൾ അല്പസമയം മുൻപ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഈ ദൃത്താക്ഷികളുടെ വാക്കുകൾ കൃത്യമാണെങ്കിൽ ഏതാണ്ട് മുപ്പതിലധികം യാത്രക്കാർ ഈ ബസ്സിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു ഇത് ബസ് വെട്ടിപ്പൊളിച്ചാണ് പലരെയും പുറത്തെടുത്തതെന്നും നാട്ടുകാർ പറയുന്നുണ്ട് എന്തായാലും ദൃശ്യങ്ങളും ചില ഫോട്ടോകളും നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇതിൽ ഒരാളുടെ നില അല്പം ഗുരുതരമാണ് ഇദ്ദേഹത്തെ പാലക്കാട്ടെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് മറ്റാളുകൾക്ക് പരിക്കുണ്ട് അവരെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് വിവരം സ്ഥലത്ത് ഫയർഫോഴ്സും പോലീസും അടക്കം ഇപ്പോഴും രക്ഷാപ്രവർത്തനം നടത്തുന്നു എന്ന് മനസ്സിലാക്കുന്നു സംസ്ഥാന പാതയോ ദേശീയപാതയാണ് നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന മേഖലയാണ് അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ ഗതാഗതം അല്പസമയം തടസ്സപ്പെട്ട ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട് ദേശീയപാത കടന്ന് കോങ്ങാട്ടേക്ക് പോകുന്ന സംസ്ഥാന പാതയാണ് പറശ്ശേരി മേഖല എന്തായാലും ഈ സമയത്ത് കാര്യമായ രീതിയിൽ കൂടുതൽ ആളുകൾക്ക് പരിക്കില്ല എന്ന് നമുക്ക് പ്രത്യാശിക്കാം എന്തായാലും ഒരാളെ ഗുരുതര പരിക്കലോട് താലൂക്ക് ക്ഷമിക്കണം പാലക്കാട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊരു വിവരമാണ് പ്രാഥമികമായി ലഭിക്കുന്നത് അല്പസമയത്തിനകം കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാനാകും എന്തായാലും വലിയൊരു അപകടം തന്നെയാണ് നടന്നതെന്ന് ദൃശ്യാശികൾ പറയുന്നു സ്കെൻ ഓക്കെ ശ്രീ ശ്രീജിത് ശ്രീകുമാറിനാണ് നമുക്കപ്പം ചേർന്നത് ഇപ്പോൾ സമീർ ബിൻ കരീം തിരൂരിൽ നിന്ന് ഒരു വാർത്ത അറിയിക്കുന്നു ഇന്ന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ വാർത്താസമ്മേളനമായിരുന്നില്ല മാധ്യമങ്ങളോട് അദ്ദേഹം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു ക്രിമിനൽ ഡിഫമേഷൻ മാനനഷ്ട കേസ് ഈ പി വി എൻ ആർ എതിരായിട്ട് ഫയൽ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഇന്ന് ചില വിമർശനങ്ങളൊക്കെ പി ശശി ഉയർത്തിക്കൊണ്ടായി ഇതിനെക്കുറിച്ച് മറുപടി പറയാൻ നാളെ പി വി അൻവരുടെ വാർത്താസമ്മേളനം വിളിക്കുന്നു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് മറുപടി പറയുമെന്നാണ് പി വി എൻവർ പറഞ്ഞിരിക്കുന്നത് രാവിലെ പത്തുമണിക്ക് മഞ്ചേരിയിലാണ് പി വി അൻവറിൻ്റെ വാർത്താ സമ്മേളനം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് സാമ്പത്തിക സ്ഥിതിവര കണക്ക് വകുപ്പ് ഡയറക്ടർ ബി ശ്രീകുമാറിനെതിരെ പരാതിയുമായി സർക്കൂർ സർക്കാർ അനുകൂല സംഘടനയും വർഗീയ പരാമർശം നടത്തിയെന്ന് ചൂണ്ടിക്കാണിച്ച് കേരള എൻ ജി ഒ യൂണിയൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു ട്വൻറ്റി ഫോർ എക്സ്ക്ലൂസീവ് സലീം മാലിക് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് സലീം സ്വന്തം കക്ഷിക്കാരനെതിരെ തന്നെ യൂണിയൻ പരാതി കൊടുത്തിരിക്കുന്നു അപ്പോൾ അതിനകത്ത് പരാതിയിൽ കഴമ്പുണ്ടാവും എസ് കെ എൻ ഉറപ്പായും എൻ ജി ഒ യൂണിയൻ ഇന്നലെ സ്വീകരിച്ചിരുന്ന നിലപാട് മറ്റ് യൂണിയനുകളൊക്കെയും പ്രതിപക്ഷ സംഘടനകളൊക്കെയും നേരത്തെ തന്നെ ബി ശ്രീകുമാറിനെതിരെ പരാതിയുമായി പോയിരുന്നു പ്രത്യേകിച്ച് മതാടിസ്ഥാനത്തിൽ ഓരോരുത്തരെയും കീഴ് കീഴിലുള്ള ഉദ്യോഗസ്ഥരെ എല്ലാവരെയും അപമാനിച്ചു എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട പരാതി അത് പ്രതിപക്ഷ സംഘടനകളായ എൻ ജി ഒ അസോസിയേഷനും ഒപ്പം സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയനും പരാതിയുമായി പോയപ്പോൾ ഈ പരാതി പരിശോധിക്കട്ടെ അതിൽ കഴമ്പുണ്ടെങ്കിൽ പരാതിയുമായി മുന്നോട്ട് പോകും എന്നായിരുന്നു എൻ ജി ഒ യൂണിയൻ അറിയിച്ചിരുന്നത് അതിന് പിന്നാലെയാണ് ഇന്നലെ മുപ്പത്തിയൊൻപത് പേർ ഒപ്പിട്ട ആ പരാതി എൻജിഒ യൂണിയൻ കൂടി ഏറ്റെടുക്കുന്നത് ഇപ്പോൾ ആ നിലയിൽ പരാതിയുമായി എൻ യൂണിയൻ കൂടി പോയിരിക്കുകയാണ് അതോടുകൂടി തന്നെ വീണ്ടും നേരത്തെ തന്നെ ഈ മതാടിസ്ഥാനത്തിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയതിൻ്റെ പിന്നാലെ സസ്പെൻഷനിലായ കെ ഗോപാലകൃഷ്ണന് പിന്നാലെ സിവിൽ സർവീസ് തലപ്പത്ത് നിന്ന് വീണ്ടും ആ മതാടിസ്ഥാനത്തിലുള്ള വർഗീയ ആരോപണങ്ങളുടെ പേരിൽ അതേ മട്ടിലുള്ള ഒരു ആരോപണം വരുന്നു എന്നുള്ളത് തന്നെ സിവിൽ സർവീ സർവീസിനാകെ നാണക്കേടുണ്ടാക്കുന്ന ഒരു വിഷയമായി മാറുകയാണ് അതുകൊണ്ട് തന്നെ ഗൗരവമായാണ് സർക്കാർ അനുകൂല സംഘടനയും അതിനെ കാണുന്നത് അങ്ങനെ സിവിൽ സർവീസിനെ ആഗമനം നാണക്കേടിലേക്കൊക്കെ ആക്കാൻ കഴിയില്ല അതുകൊണ്ട് പരാതി ഗൗരവമാണ് ആ പരാതി പരിശോധിച്ച് നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് എൻ ജി യൂണിയനും പറയുന്നത് കഴിഞ്ഞ മാസം മൂന്നാം തീയതി ആയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട സംഭവം ഉണ്ടായത് സാധാരണഗതിയിലുള്ള അവലോകന യോഗത്തിലായിരുന്നു ഈ പരാമർശമുണ്ടായത് ഓരോ മതക്കാരെയും അവരുടെ മതം പറഞ്ഞതിന് ശേഷം അപമാനിക്കുകയായിരുന്നു പ്രത്യേകിച്ചും ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളിലെ മതക്കാരെ മതം പറഞ്ഞ് അപമാനിക്കുകയും ഒരു സ്ത്രീയെ മോശം പദപ്രയോഗം ഉപയോഗിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പരാതി ഇതുമായി ബന്ധപ്പെട്ട ഇന്നലെ ട്വൻറ്റി ഫോർ ഈ ആരോപണവിധേയനായി ബി ശ്രീകുമാറിന്റെ പ്രതികരണം എടുക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ സാധാരണഗതിയിലുള്ള തൊഴിൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഉന്നയിച്ചതല്ലാതെ വർഗീയപരമായ ഒരു പരാമർശവും നടത്തിയിട്ടില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് പക്ഷേ എൻ യൂണിയൻ കൂടി ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ വരുന്നതോടുകൂടി ആ വിഷയത്തിൽ കൂടുതൽ ഒറ്റപ്പെടുന്നൊരു നിലയിലേക്ക് ബി ശ്രീകുമാർ കൂടുതൽ ഒറ്റപ്പെടുന്ന ഒരു നിലയിലേക്ക് വരികയുമാണ് നിലവിൽ മുഖ്യമന്ത്രിക്ക് ജീവനക്കാർക്ക് നേരിട്ട് പരാതി നൽകാൻ കഴിയാത്തതിനാലാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഈ യോഗത്തിൽ പങ്കെടുത്ത മുപ്പത്തി ഒൻപത് പേരും ഒരു പരാതി എഴുതി അത് സംഘടനകൾക്ക് അതായത് അതേ ഓരോ തൊഴിൽ സംഘടനകൾക്കും നൽകിയത് ആദ്യ ദിവസം തന്നെ ആ തൊഴിൽ സംഘടനകൾ മുഖ്യമന്ത്രിക്ക് കൈമാറി പിന്നാലെ ഇപ്പോൾ ഭരണപക്ഷ അനുകൂല സംഘടന കൂടി കൈമാറിയതോടെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് കാത്തിരിക്കേണ്ടത് പ്രത്യേകിച്ചും നേരത്തെ ഈ ബി ഗോപാലകൃഷ്ണനെതിരെ ഉൾപ്പെടെ സസ്പെൻഷൻ നടപടി സ്വീകരിച്ച സ്ഥിതിക്ക് വലിയ കടുത്ത നടപടിയിലേക്ക് പോകുമോ എന്നുള്ളതും കാത്തിരിക്കേണ്ടതാണ് മറ്റൊരു വാർത്തയിലേക്ക് ആത്മകഥാ വിവാദത്തിൽ ഇ പി ജയരാജന്റെ വിശദീകരണം സി പി ഐ എം വിശ്വാസത്തിലെടുത്തു കാര്യങ്ങൾ ഇ പി ജയരാജൻ തന്നെ വിശദീകരിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വിവാദം പാർട്ടി അന്വേഷിക്കേണ്ട കാര്യമില്ലെന്നും ഇ പി ജയരാജനോട് വിശദീകരണം ചോദിക്കില്ലെന്നും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഇന്ന് വ്യക്തമാക്കി വിവാദത്തിൽ ഇ പി ജയരാജന്റെ പരാതിയിൽ പോലീസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ ശേഷം ഇത് ആദ്യമായാണ് ഇ പി ജയരാജൻ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ പങ്കെടുത്തത് ആത്മകഥാഭാഗങ്ങൾ എന്ന പേരിൽ പുറത്തുവന്നത് തന്റേതല്ലെന്നാണ് ഇ പി ജയരാജന്റെ വിശദീകരണം തന്നെ തകർക്കാൻ ശ്രമം നടക്കുന്നതായും ജയരാജൻ സെക്രട്ടേറിയറ്റിൽ വിശദീകരിച്ചു ഇ പി ജയരാജനെ പിന്തുണച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തി എഴുതിയ രംഗത്തെത്തിന്റെ

മറ്റേ ജയാനെതിരായിട്ടാണോ ഗൂഢാലോചന വല്ല കാര്യമുണ്ട് പാട്ട് ശരിയായി ഇത് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് ഇല്ലാതെ കാര്യം പ്രചരിപ്പിച്ചു തന്നെ മനസ്സിലാക്കാനുണ്ട് ആത്മകഥാ വിവാദം പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയോ എന്ന ചോദ്യത്തിന് എം വി ഗോവിന്ദന്റെ മറുപടി ഇങ്ങനെ പാർട്ടി എങ്ങനെയും ബാധിച്ചില്ല കാരണം ജയരാൻ തന്നെ പറഞ്ഞു ഞാൻ എഴുതുകയോ ഞാൻ പറയുകയോ ചെയ്യാതെ കാര്യം എന്റെ പേരിൽ പ്രചാരവേല നടത്തിയിട്ടുള്ളതാണ് ആ പ്രചാരവേദ നടത്തിയിട്ടുള്ളവർക്കെതിരായിട്ട് നിയമപരമായിട്ടുള്ള നിയമ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള നടപടിയും അതുപോലെ തന്നെ തന്നെ കത്തും എല്ലാം കൈമാറി സംസ്ഥാന പൂർത്തിയാകും സംസ്ഥാനും പി ജയരാജൻ മടങ്ങി ഇതിനിടെ ഇ പി ജയരാജന്റെ പരാതിയിൽ പോലീസ് പ്രാഥമിക അന്വേഷണം തുടങ്ങി ആവശ്യമെങ്കിൽ ഇ പി ജയരാജനിൽ നിന്നും മൊഴിയെടുക്കും ട്വന്റി ഫോർ തിരുവനന്തപുരം പാലക്കാട്ട് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി ഡോക്ടർ പി സരനെതിരെ വ്യാജ വോട്ടാരോപണം ആവർത്തിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഡോക്ടർ പി സരിന് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് വ്യാജമായി നൽകിയത് ബി ജെ പി ഭരിക്കുന്ന നഗരസഭയെന്ന് വി ഡി സതീശൻ ഇന്ന് കുറ്റപ്പെടുത്തി ആരോപണത്തിന് മറുപടിയുമായി ഡോക്ടർ പി സരനും ഭാര്യ ഡോക്ടർ സൗമ്യ സരനും ഇന്ന് രംഗത്ത് വന്നു അധിക്ഷേപം തുടർന്നാൽ നിയമ നടപടി എടുക്കുമെന്ന് ഇരുവരും പറഞ്ഞു തുടർച്ചയായി രണ്ടാം ദിവസമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിനെതിരെ വ്യാജ വോട്ട് ആരോപണം പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത് പാലക്കാട് മണ്ഡലത്തിൽ സി പി ഐ എം ചേർത്ത അവസാനത്തെ കള്ളവോട്ട് പി സരന്റേത് സരന്റെ കള്ളവോട്ട് ഉൾപ്പെടുത്തുന്നതിന് ബിജെപി ഭരിക്കുന്ന പാലക്കാട് നഗരസഭ വ്യാജ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് നൽകി ഇതാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം സരന്റെ ഭാര്യയുടെ വോട്ടും വ്യാജ വോട്ട് എന്നും ആരോപണം ഈ പാലക്കാട് മുനിസിപ്പാലിറ്റി അദ്ദേഹത്തിന് ആറ് മാസം തുടർച്ചയായിട്ട് താമസിച്ചാൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ മൂന്ന് മാസം പോലും ആയിട്ടില്ല ഇവിടത്തെ ഒരു ഒരു വാടക വീട്ടിൽ താമസിക്കാൻ തുടങ്ങി അതിനു അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിൽ അത് അദ്ദേഹം പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം ചർച്ചയായതോടെയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും ഭാര്യ ഡോക്ടർ സൗമ്യാസരനും മറുപടിയുമായി രംഗത്തെത്തിയത് രാഷ്ട്രീയത്തിൽ ഇടപെടാത്തയാളാണ് താനെന്നും തന്നെ വ്യാജ വോട്ടർ എന്ന് വിളിച്ചാൽ കൈയും കെട്ടി നോക്കിയിരിക്കില്ലെന്നും ഡോക്ടർ സൗമ്യ സരൺ പറഞ്ഞു

ഇരുന്നൂറ്റി അൻപത് മീറ്റർ അകലെയുള്ള മറ്റൊരു വീട്ടിലേക്ക് മാറിയതെന്നും ഡോക്ടർ പി സരൻ പറഞ്ഞു എലക്ഷനുമായി ബന്ധപ്പെട്ട് അവരെ ബുദ്ധിമുട്ടിക്കരുത് വയസ്സായ അമ്മമാരുണ്ട് ഞങ്ങൾ താമസിക്കുന്നത് മുകളിലായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് കണ്ടു മാത്രമാണ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് താമസം മാറിയത് സ്വന്തം വീട്ടിലാണ് താമസിക്കുന്നതെന്ന് ആരെയാണ് ബോധ്യപ്പെടുത്തേണ്ടതെന്നും സരൺ ചോദിച്ചു ഫോർ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി മുനമ്പം ഭൂമി പ്രശ്നത്തിൽ മുസ്ലിം സംഘടനകളുടെ യോഗ തീരുമാനം തള്ളി തമസാ മുഖപത്രത്തിൽ എസ് വൈ എസ് നേതാവ് മുസ്തഫാ മുണ്ടുപാറയുടെ ലേഖനം വക്കഫ്ഭൂമി അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കുള്ളതല്ല എന്ന തലക്കെട്ട ലേഖനം ആശയക്കുഴപ്പമുണ്ടാക്കിയതോടെ തന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്ന വിശീകരണവുമായി മുസ്തഫ മുണ്ടുപാറ ഇന്ന് രംഗത്ത് വന്നു മുസ്തഫ മുണ്ടുപാറയെ പിന്തുണയ്ക്കാൻ സമസ്ത നേതാക്കളോ സമസ്തയുടെ നേതാക്കളോ ലീഗോ ഇന്ന് തയ്യാറായതുമില്ല മുനമ്പത്തേത് വഖഫ് ഭൂമി തന്നെയെന്നാണ് സമസ്ത മുഖപത്രം സുപ്രഭാതത്തിലെ ലേഖനത്തിൽ മുസ്തഫ മുണ്ടുബാറ പറയുന്നത് വഖഫ് ഭൂമി അഡ്ജസ്റ്റ്മെന്റുകൾക്കുള്ളതല്ല എന്ന തലക്കെട്ടിലാണ് ലേഖനം എന്തടിസ്ഥാനത്തിലാണ് വഖഫ് ഭൂമി അല്ലെന്ന ചില രാഷ്ട്രീയ നേതാക്കൾ പ്രഖ്യാപിക്കുന്നതെന്ന് ലേഖനത്തിൽ മുസ്തഫ മുണ്ടുബാറ ചോദിക്കുന്നു താല്പര്യങ്ങളുടെയും അഡ്ജസ്റ്റ്മെന്റുകളുടെയും പുറത്ത് പരിഹാരം കണ്ടെത്താനാകില്ലെന്നും ലേഖനത്തിൽ പറയുന്നു ഭൂമി പ്രശ്നത്തിൽ മുസ്ലിം സംഘടനകളുടെ തീരുമാനത്തെ ആശയക്കുഴപ്പത്തിലാക്കുന്നതാണ് ലേഖനമെന്ന അഭിപ്രായം ഉയർന്നു പലരും പല ലേഖനങ്ങൾ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അപവാദം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അങ്ങനെ സമുദായങ്ങൾ തമ്മിൽ അകലുന്നൊരു സാഹചര്യമാണ് ഇപ്പം പല മേഖലകളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാകേണ്ട വിഷയമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ലേഖനത്തെ ലേഖനത്തെ ഭൂസംരക്ഷണ സമിതിയും തള്ളി പിന്നാലെ ലേഖനത്തിൽ വിശദീകരണവുമായി മുസ്തഫുണ്ടുപാറ പത്രത്തിൽ വരുന്നത് സമസ്തയുടെ നിലപാടായി പരിഗണിക്കേണ്ടതില്ലെന്ന് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ പലതവണ വ്യക്തമാക്കിയതാണ് അതാ ലേഖകന്റെ അഭിപ്രായം മാത്രമായിട്ടാണ് കണക്കാക്കേണ്ടത് സംസ്ഥയുടെ നിലപാട് എന്ന അതിനെ വ്യാഖ്യാനിക്കേണ്ടതായിട്ടില്ല മുനമ്പം വിഷയത്തിൽ മുസ്തഫ ബുണ്ടുപാറയുടെയും ഉമർ ഫൈസി മുഖത്തിന്റെയും നിലപാട് സംസ്ഥയുടേതല്ലെന്ന എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ സമദ് മുക്കൂട്ടൂരും വ്യക്തമാക്കി നിലപാട് പറയേണ്ടത് സംസ്ഥയുടെ മുഷാവറയാണ് അല്ലെങ്കിൽ അതിന്റെ പ്രസിഡന്റ് സെക്രട്ടറി പോലുള്ള ഉയർന്ന നേതാക്കളാണ് ഏതെങ്കിലും പ്രഭാഷണത്തിലല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളല്ല അല്ലെങ്കിൽ അവരെ വക്താക്കളായി ചുമതലപ്പെടുത്തപ്പെടാത്ത സാഹചര്യത്തിൽ അവരല്ല അത് പറയേണ്ടത് മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്ന വാദം ഉയർത്തുമ്പോഴും ഭൂമി പണം കൊടുത്ത് വാങ്ങിയവരെ ഇറക്കി വിടരുതെന്ന നിലപാടാണ് മുസ്തഫ മുണ്ടുബാറയ്ക്കും അബ്ദുസമദ് പൂക്കോട്ടരും ഉൾപ്പെടെയുള്ളവർക്ക് ന്യൂസ് ഡെസ്ക് ട്വന്റി മുനമ്പം വിഷയത്തിൽ സുപ്രഭാത മുഖപ്രസംഗത്തിനെതിരെ കാത്തോലിക്ക കോൺഗ്രസ് ലേഖനം മുസ്ലിം സമുദായത്തിന്റെ മുഴുവൻ അഭിപ്രായമല്ലെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയൽ ട്വന്റിഫോറിനോട് പറഞ്ഞു വയനാട്ടിൽ വോട്ടിംഗ് കുറഞ്ഞതിന് പിന്നിൽ വക്ക വക്കവിഷയത്തിന്റെ സ്വാധീനമുണ്ടെന്നും ഫാദർ ഫിലിപ്പ് കവിയൽ ചില തീവ്രവാദ നിലപാടുള്ളവർ പറയുന്നത് ആ സമുദായത്തിൻ്റെ മൊത്തം അഭിപ്രായമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് തന്നെ ഈ ഒരു വാദത്തെ തള്ളിക്കളയുകയും ഈ പ്രശ്നം പരിഹരിക്കാൻ ശാശ്വതമായ പരിഹാരം കണ്ടെത്തണമെന്ന് പറയുകയും ചെയ്തു അത് നമ്മൾ എടുക്കുകയാണ് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് വയനാട്ടിലെ പോളിങ് ശതമാനം കുറഞ്ഞത് ഈ നാട്ടിലെ രാഷ്ട്രീയക്കാരുടെ കണ്ണു തുറപ്പിക്കേണ്ടതാണ് ഈ വക്കഫ് വിഷയം ഇപ്പോൾ നമ്മൾ സദ്യയിൽപ്പെട്ട ഒരു കാര്യമാണ് ഈ വോട്ട് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് അതൊരു പ്രതിഷേധത്തിൻ്റെ ഭാഗം കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം വരും നിയമസഭാ നിലപാ ഈ കാര്യം വെളിവാകുകയും ചെയ്യുമെന്നാണ് എനിക്ക് പറയാനുള്ളത് വൈ എസ് അഭിനന്ദ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും അഭിനന്ദ് ഈ വിഷയം കൂടുതൽ ഗൗരവതരമായ ചർച്ചയ്ക്ക് വിഷയഭവിക്കുകയാണോ അതോ വരുന്ന വായി വായിക്കു വന്ന അത് പറയുകയാണോ എൻ സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിൽ ഇന്ന് മുനമ്പം വക്കഫ് ബോർഡ് വിഷയമായിട്ട് ബന്ധപ്പെട്ട ഒരു മുഖപത്രത്തിലെ നിലപാടിൽ തുടർന്ന് ഒരുപാട് വാദപ്രതിവാദങ്ങളാണ് പല ഭാഗത്തു നിന്നും ഇപ്പോൾ ഉയർന്നു വരുന്നത് അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിൽ ഇതിനോടകം തന്നെ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് മുനമ്പത്തെ വക്കഫ് ബോർഡ് വിഷയം സാധാരണക്കാരുടെ പ്രശ്നമാണ് ബി വിഷയത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ച അത് മുതലെടുപ്പിന് നടത്തിയതായി തോന്നുന്നില്ല തെരഞ്ഞെടുപ്പിൽ വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ പോളിങ് ശതമാനം കുറയുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായി വക്കഫ് ബോർഡ് മുനമ്പം വക്കഫ് ബോർഡ് വിഷയം മാറ്റി മാറിയെന്നും അദ്ദേഹം വ്യക്തമാക്കി അപ്പം തന്നെ മുസ്ലിം സംഘടനകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരുടെയും ഒരു അഭിപ്രായമല്ല സമസ്ത മുഖപത്രത്തിൽ ഉണ്ടായിരുന്നുവെന്നും ഫാദർ ഫിലിപ്പ് കവിൽ വ്യക്തമാക്കിയിരുന്നു എന്തായാലും മുന്നമ്പം വക്കഫ് ബോർഡ് വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മുസ്ലിം സംഘടനകളുടെ അഭിപ്രായത്തെ പൂർണ്ണമായും മാനിച്ചുകൊണ്ടുള്ള ഒരു അഭിപ്രായമാണ് ഇപ്പോൾ ഫാദർ ഫിലിപ്പ് കവിൽ വ്യക്തമാക്കിയിരിക്കുന്നത് എസ് ഏയ് താങ്ക് യു വൈ എസ് അഭിനന്ദാണ് വിവരം നൽകിയത് ജിനിസ് ചൂൾ മാമ്പള്ളി പറയുന്നു കേന്ദ്രം സഹായം നൽകാത്തതിൻ്റെ ഒരു കാരണം ഇവിടുത്തെ മാധ്യമങ്ങൾ കൂടിയാണ് സർക്കാർ ഒരു എസ്റ്റിമേറ്റ് സമർപ്പിച്ചതിന് വക്രീകരിച്ച് കാണിച്ചവരാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ അത് ആഘോഷിച്ചു നിങ്ങൾ സ്വയം വിമർശനത്തിന് വിധേയമാക്കണമെന്നാണ് ജിനിസ് ചൂൾ മാമ്പള്ളിയുടെ അഭിപ്രായം മാമ്പള്ളി യഥാർത്ഥത്തിൽ ഈ കേന്ദ്ര സഹായം ലഭിക്കുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെയും അതുപോലെ തന്നെ എല്ലാ രാഷ്ട്രീയകക്ഷികളുടെയും ഒപ്പമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഒരു മാധ്യമം പോലും അതിനെതിരായി പറഞ്ഞു കാണും എന്ന് ഞാൻ കരുതുന്നില്ല പിന്നെ ഗവൺമെൻറ് കാര്യങ്ങൾ കുറച്ചുകൂടി ശാസ്ത്രീയമായി പ്രൊഫഷണലായി ചെയ്യേണ്ട കാര്യമുണ്ട് അതിൽ എന്തെങ്കിലും വീഴ്ച വരുമ്പോൾ മാധ്യമങ്ങളെ വിശേക്കും അതിന് എൻ്റെ മാമ്പള്ളി താങ്കൾ ടെൻഷൻ അടിച്ചൊരു കാര്യമുണ്ടോ ദേശീയ സ്കൂൾ ഗെയിംസിൽ പങ്കെടുക്കാൻ ഭോപ്പാലിലേക്ക് പോകുന്നതിനായി പതിനഞ്ച് സ്കൂൾ ബാഡ്മിൻ്റൺ താരങ്ങൾ കൊച്ചിയിലെ നെടുമ്പാശ്ശേരിയിലെത്തി ഏഴുപേർ കരിപ്പൂരിൽ നിന്നും യാത്രയായി ട്വൻ്റി ഫോർ വാർത്തയ്ക്ക് പിന്നാലെയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇടപെട്ട് കായിക താരങ്ങളുടെ യാത്ര ഉറപ്പാക്കിയത് കൊച്ചിയിൽ നിന്നും വൈ എസ് അഭിനന്ദ് തയ്യാറാക്കിയ റിപ്പോർട്ട് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പങ്കെടുത്ത ദേശീയ സ്കൂൾ ഗെയിംസിൽ പങ്കെടുക്കാൻ യോഗ്യ നേടിയ ബാഡ്മിന്റൺ ടീമായിരുന്നു ഇന്നലെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഒരു വലിയ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യം ഉണ്ടായത് അവർക്ക് ഭോപ്പാലിലേക്കുള്ള ട്രെയിൻ ടിക്കറ്റ് കൺഫേം അല്ല എന്ന റെയിൽവേ സ്റ്റേഷൻ അധികൃതർ ഭാഗത്തുള്ള മറുപടി ഉണ്ടാകുന്നു അങ്ങനെ വലിയൊരു ദുരവസ്ഥയ്ക്ക് പിന്നാലെ ട്വന്റി ഫോർ വാർത്തയുടെ ഇടപെടൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇടപെട്ടു കായിക തൊഴിൽ വകുപ്പ് ഉടപ്പാക്കി നിർദ്ദേശം ലഭിക്കുന്നു ഇവരെ എല്ലാവരെയും വിമാനത്തിൽ എത്തിക്കുവാൻ വേണ്ടിയുള്ള നടപടികളും സ്വീകരിച്ചു പതിനഞ്ച് വിദ്യാർത്ഥികളാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും ഇപ്പോൾ ഭോപ്പാലിലേക്കുള്ള വിമാനം കാത്തിൽ എന്തായാലും ഇപ്പം ഇന്നലെ വലിയൊരു പ്രശ്നം നിങ്ങൾ അനുഭവിച്ചു അതിനകത്ത് ഇപ്പോൾ ഒരു സന്തോഷത്തോടുകൂടി പോവാം അല്ലെ എന്താണ് പറയാനുള്ളത് താങ്ക് യു എല്ലാവർക്കും താങ്ക് യു പിന്നെ നല്ല സന്തോഷമുണ്ട് ഇന്നലെ നല്ലവണ്ണം വിഷമിച്ചു ഇന്ന് ഭയങ്കര ഹാപ്പിയാണ് ഫ്ലൈറ്റിൽ പോയാലോ പിന്നെ എല്ലാം എല്ലാവരും ഹാപ്പിയാണ് എന്തായാലും കൃത്യമായി ഉണ്ടായി അതുകൊണ്ട് നിങ്ങൾ ഹാപ്പി ആയിട്ടല്ലേ നല്ല ആ ഒരു നിലത്തെ വിഷമം മാറി പൂർണ്ണമായ ഒരു ഊർജത്തോടു കൂടിയാണോ പോ നല്ല സന്തോഷം ഉണ്ട് ഫ്ലൈറ്റിൽ തന്നെ ഒരു സമയത്ത് നമ്മള് പോവാൻ പറ്റത്തില്ലെന്ന് വിചാരിച്ച് പോകാൻ പോ സന്തോഷം വിദ്യാർത്ഥികളെല്ലാം തന്നെ വളരെ സന്തോഷത്തോടുകൂടിയിട്ട് പോകാനിക്കാൻ എട്ട് വിദ്യാർത്ഥികൾ കൂടിയുണ്ട് അവർ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും ഇപ്പോൾ പുറപ്പെട്ടു കഴിഞ്ഞു പതിനഞ്ച് വിദ്യാർത്ഥികൾ രണ്ട് വിമാനത്തിലായി ഭോപ്പാലിലെ ദേശീയ സ്കൂൾ ഗെയിംസിൽ പങ്കെടുക്കാൻ എത്ര രക്ഷിതാവ് ചെയ്യുകയാണ് എന്നാലും എന്തായാലും കുട്ടികൾ തന്നെ വലിയ പ്രശ്നമാണ് അനുഭവിച്ചത് അതിനകത്തൊരു ആകൃതിയുണ്ട് കുട്ടികൾ മാത്രമല്ല പേരൻസും ബാക്കി അവരുടെ സപ്പോർട്ടീവ്സായിട്ട് കൊടുത്തിരുന്ന എല്ലാവർക്കും വളരെയധികം ആകുലതയോടുകൂടിയാണ് ഈ കാര്യങ്ങളെ കണ്ടത് ഭയങ്കര ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു കുട്ടികൾക്ക് പോകാൻ പറ്റുമോ പലർക്കും പോകാൻ പറ്റാവുന്ന സാഹചര്യം ഇല്ലെന്ന് പറഞ്ഞ് പിന്നെ എല്ലാം എങ്ങനെയൊക്കെ സോൾവാക്കി പ്രത്യേകിച്ച് മന്ത്രിസഭ ഇടപെടലുകളും വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടപെടലും ഒക്കെ വളരെ അനുകൂലമായ സാഹചര്യം ഒരുക്കി തീർത്ത് ഇപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷം എല്ലാവർക്കും പ്രത്യേകിച്ച് മാധ്യമങ്ങളോട് വളരെയധികം സന്തോഷവും നന്ദി കൊടുത്തിൽ കൊടുത്തിട്ട് പറയാനുണ്ട് തീർച്ചയായിട്ടും കായിക കേരളത്തിന് വലിയൊരു അപമാനമായി പോകേണ്ട ഒരു സംഭവം അത് ട്വന്റി ഫോർ വാർത്തയുടെ ഇടപെടൽ അത് പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ അറിയിക്കുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൃത്യമായി ഇടപെടുന്നു വിമാനത്തിൽ പോകാനുള്ള അടക്കം ലഭ്യമാകാൻ വേണ്ടിയിട്ടുള്ള ശ്രമ നടപടികൾ പൂർത്തീകരിക്കുന്നു എന്തായാലും എല്ലാവിധമായ ആശംസകളും മികച്ച ഒരു ടീമായി തന്നെ തിരിച്ചു വരിക കൊച്ചിയിൽ നിന്നും വി എസ് രാഹുലിനൊപ്പം വൈഎസ് അഭിനന്ദ് ട്വന്റി ഓക്കെ താങ്ക് യു അഭിനന്ദ് നമ്മളതിനൊരു നിമിത്തമായി എന്നറിയുമ്പം നമുക്കും സന്തോഷം എന്തായാലും കുട്ടികൾ ഭോപ്പാലിലൊക്കെ പോയി നമ്മുടെ റെക്കോർഡ് അവിടെ ഇട്ടിട്ട് വരട്ടെ റീന സതീശൻ എസ് കെ എൻ പാർട്ടിക്കാർ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയിൽ പാവം വയനാടിനെ ബലിയാടാക്കരുത് കേന്ദ്രത്തോട് അങ്ങനെ അപേക്ഷിക്കണമെന്നാണ് പറയുന്ന പാവങ്ങൾ ഭിക്ഷയല്ല യാചിക്കുന്നത് അർഹതപ്പെട്ട കാര്യമാണ് തീർച്ചയായിട്ടും നമ്മുടെ ഈ ദുരന്ത നിവാരണ ഫണ്ടൊന്നും ആരുടെയും ഔദാര്യമല്ല അത് ആളുകൾക്ക് അർഹതപ്പെട്ട തന്നെയാണ് അപകട പരിപാടികളിൽ ഇതൊക്കെ ചോദിക്കുന്നത് മറ്റൊരു വാർത്തയിലേക്ക് പാക് അധീന കാശ്മീരിലെ ചാമ്പ്യൻസ് ട്രോഫി പര്യടനം തടഞ്ഞ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ പി സി ബി നടപടി പ്രകോപനപരം എന്ന ഇന്ത്യയുടെ പരാതിക്ക് പിന്നാലെയാണ് ഐ സി സിയുടെ ഇടപെടൽ അനിൽ വാസുദേവ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് തത്സമയം ചേരുന്നു അനിൽ യഥാർത്ഥത്തിൽ ഈ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് മനപൂർവ്വം ചെയ്തതാണോ ഈ പാക് അധീന കാശ്മീരിൽ കൊണ്ട് ഈ പരിപാടി വയ്ക്കാൻ തുടങ്ങിയത് അങ്ങനെ തന്നെയാണ് എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ചാമ്പ്യൻസ് ട്രോഫിയുടെ വേദിയുടെ കാര്യത്തിൽ ഇപ്പോഴും തർക്കം തുടരുകയാണ് അതായത് പാകിസ്ഥാനിൽ പോയി കളിക്കാനില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് ഇന്ത്യ അതോടുകൂടി ഈ ടൂർണമെൻറ്റിൻ്റെ നടത്തിപ്പ് തന്നെ വലിയ തർക്കത്തിലായിരിക്കുകയാണ് അനിശ്ചിതത്തിലായിരിക്കുകയാണ് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനുമായുള്ള എല്ലാ ക്രിക്കറ്റ് ബന്ധങ്ങളും ഉപേക്ഷിച്ചിരിക്കുകയാണ് ടീം ഇന്ത്യ ബി സി സി ഐ അതിനുശേഷം പാകിസ്ഥാൻ ഇവിടെ വന്ന ലോകകപ്പ് അടക്കം കളിച്ചിരുന്നെങ്കിൽ പോലും ഇന്ത്യ അവിടേക്ക് പോയിട്ടില്ല കഴിഞ്ഞ ഏഷ്യ ടക്കം ഇന്ത്യയുടെ വലിയ നീക്കത്തിനൊടുവിൽ ഇന്ത്യയുടെ എതിർപ്പിന് പിന്നാലെ ഈ ടൂർണമെന്റ് ഹൈബ്രിഡ് മാതൃകയിലാണ് നടത്തിയത് അങ്ങനെ ഇന്ത്യയുടെ മത്സരങ്ങൾ ശ്രീലങ്കയിൽ വെച്ച് നടത്തുകയുണ്ടായി അതോടുകൂടി ആ തരത്തിൽ ഇന്ത്യയുടെ മത്സരങ്ങൾ ഇത്തവണ യു എ യിൽ നടത്തണം പാകിസ്ഥാനിലേക്ക് ഇന്ത്യ ഇല്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിലാണ് ഇന്ത്യ നിൽക്കുന്നത് ഇങ്ങനെ വലിയ തർക്കങ്ങൾ നടക്കുന്നതിനിടയിലാണ് പാകിസ്ഥാന്റെ ഒരു പ്രകോപനപരമായ നടപടി ഉണ്ടായിരിക്കുന്നത് ഇന്ത്യയുടെ ഒരു തീവാ തീരാനോവായി മാറിയിരിക്കുന്ന ഒരു പ്രദേശമാണ് പാക് ഒക്കുപൈഡ് കശ്മീർ അവിടെ ഇപ്പോഴും വലിയ തർക്കങ്ങൾ തുടർന്ന് ുന്നു കാര്യങ്ങൾ നടക്കുന്നു അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പാകിസ്ഥാൻ മനഃപൂർവ്വം ഈ ട്രോഫി ടൂർ കൊണ്ടുവെക്കുന്നു എന്നുള്ളതാണ് അതും ഐ സി സിയുടെ അംഗീകാരം ഇല്ലാതെയാണ് എന്നത് നമ്മൾ ഓർക്കണം അതിന് പിന്നാലെ ബി സി സി ഐയും ഇന്ത്യയും പരാതി നൽകി ഈ അങ്ങനെയുള്ള പാകിസ്ഥാൻ്റെ നീക്കം അങ്ങനെ മുളയിലെ നുള്ളിക്കളയുന്ന കളയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്തായാലും വേദിയുടെ കാര്യത്തിൽ തർക്കം തുടർന്നു വൈകാതെ തന്നെ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പാകിസ്ഥാനിൽ ഇന്ത്യ പോയി കളിക്കില്ല എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പാണ് ഇന്ത്യയുടെ മത്സരങ്ങൾ എന്തായാലും ഇനി യു നടക്കാനാണ് സാധ്യത എസ്

കൽപ്പാത്തി അഗ്രഹാര വീഥികളെ ഭക്തിസാന്ദ്രമാക്കി സാന്ത്വനമാക്കി ദേവരഥ സംഗമം നടന്നു മൂന്ന് ദിവസങ്ങളിലെ രഥപ്രയാണം പൂർത്തിയാക്കി ദേവരഥങ്ങൾ തേരുമുട്ടിയിൽ സംഗമിച്ചു ആയിരങ്ങളാണ് ചാറ്റൽ മഴ പോലും അവഗണിച്ച് ഈ രഥോത്സവം കാണാൻ ഒഴുകിയെത്തിയത് കൽപ്പാത്തിയിലേക്ക്

അഗ്രഹാര തെരുവുകളിൽ പിന്നെ വാദ്യഘോഷങ്ങളുടെ ഉത്സവ തിമിർപ്പ് വിശാലാക്ഷി സമേത സ്വാമി ക്ഷേത്രത്തിന് മുൻപിലുള്ള രഥവും മറ്റ് രണ്ട് തേരുകളും നേരത്തെ സ്ഥാനം പിടിച്ചു മന്ദക്കര മഹാഗണപതിയെ കണ്ട് പഴയ കൽപ്പാത്തി ശ്രീകൃഷ്ണസ്വാമിയുടെ രഥവും പിറകിൽ ചാത്തപുരം രഥവും വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമിക്കു മുൻപിലേക്കെത്തി ചെറിയ ചാറ്റൽ മഴയുണ്ടായിരുന്നെങ്കിലും വലിയ ആവേശത്തോടെ തന്നെയായിരുന്നു ഇത്തവണത്തെ രഥോത്സവം

ഫറൂഖിലെ അബ്ദുൾ റഹീമിന് ദിയാതനമായി ലഭിച്ചത് നാൽപ്പത്തിയേഴര കോടി രൂപയാണ് ഒരിക്കൽ കൂടി പറയാം നാൽപ്പത്തി ഏഴര കോടി രൂപ ക്രൗഡ് ഫണ്ടിങ്ങിന്റെ വിവരങ്ങൾ അബ്ദുൾ റഹീം നിയമസഹായ സമിതിയാണെന്ന് ഇന്ന് പുറത്തുവിട്ടത് മുപ്പത്തിയാറ് കോടിയോളം രൂപ ചെലവായെന്നും ബാക്കി വരുന്ന തുക എന്ത് ചെയ്യണമെന്ന് റഹീം നാട്ടിൽ എത്തിയ ശേഷം തീരുമാനിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു അബ്ദുൾ റഹീമിന്റെ കുടുംബത്തെ അകമഴിഞ്ഞാണ് ലോകമലയാളികൾ സഹായിച്ചത് മുപ്പത്തിനാല് കോടി രൂപയായിരുന്നു ജയിൽ മോചനത്തിന് ആവശ്യമുണ്ടായിരുന്നത് ഉമ്മ ഫാത്തിമയുടെ കണ്ണുനീരും കുടുംബത്തിന്റെ ആശങ്കയും കണ്ടപ്പോൾ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ ലഭിച്ചത് നാൽപ്പത്തിയേഴ് കോടി എൺപത്തിയേഴ് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയേഴ് രൂപ സൗദി ബാലൻ്റെ കുടുംബത്തിനും അഭിഭാഷകന് നൽകിയതുമടക്കം മുപ്പത്തി ആറ് കോടി ഇരുപത്തിയേഴ് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് രൂപ ചിലവായി ബാക്കി പതിനൊന്ന് കോടി അറുപത് ലക്ഷത്തി മുപ്പതിനായിരത്തി നാനൂറ്റി ഇരുപത് രൂപ ട്രസ്റ്റിന്റെ ബാങ്ക് അക്കൗണ്ടിൽ ബാക്കിയെന്ന് ഭാരവാഹികൾ നാൽപ്പത്തിയേഴ് കോടി എൺപത്തി ലക്ഷത്തി അറുപത്തയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയേഴ് രൂപ വരവും മുപ്പത്തി ആറ് കോടി ഇരുപത്തിയേഴ് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് കോടി ചെലവും ബാക്കി പതിനൊന്ന് കോടി അറുപത് ലക്ഷത്തി മുപ്പതിനായിരത്തി നാന്നൂറ്റി രൂപ ബാലൻസും ഉണ്ട് ഈ റഹീമ് നാട്ടിലെത്തിയതിനു ശേഷം ഞങ്ങൾ കൂടി ആലോചിച്ചിട്ട് ആ പണം എന്ത് ചെയ്യണം എങ്ങനെ ചിലവാക്കണം എന്നൊക്കെ തീരുമാനിക്കും സത്യത്തിൽ ഈ പണം എങ്ങനെ നമുക്ക് നമ്മുടെ സമാനമായ കാര്യങ്ങൾക്ക് ചിലവഴിക്കാം എന്നാണ് നമ്മുടെ ബൈലോ പ്രകാരം എഴുതിയിട്ടുള്ളത് ഒൻപത് ലക്ഷം ആളുകളാണ് ചെറുതും വലുതുമായ സഹായം നൽകി ധനസമാഹരണത്തിൽ പങ്കാളികളായത് അബ്ദുൾ റഹീമിൻ്റെ കുടുംബവുമായി റഹീം സഹായ സമിതി ഭിന്നിപ്പിലാണെന്ന വാർത്തയും ഭാരവാഹികൾ തള്ളി ട്വൻ്റി കോഴിക്കോട് എന്തായാലും ഇത്രയും വേഗത്തിൽ ഇത്രയധികം പണം സ്വരൂപിക്കാൻ ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒന്നിച്ച് എന്നുള്ള വലിയ കാര്യമാണ് അല്ലെങ്കിൽ നാൽപ്പത്തി ഏഴ് കോടി രൂപയൊക്കെ എങ്ങനെയാണ് പെട്ടെന്ന് പിരിച്ചെടുക്കാൻ കഴിയും എന്തായാലും ഈ പണം റഹിമെത്തിയതിനു ശേഷം സൽക്രമത്തിന് ചെലവഴിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത് സാജു കാമ്പറം ചോദിക്കുന്നത് എസ് ഈ കളിയുടെ കാര്യത്തിനും പാകിസ്ഥാനുമായി നമ്മൾ യുദ്ധം ചെയ്യണമെന്നാണ് ചോദിക്കുന്നത് പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കാശ്മീർ അതായത് ഈ ഈ പറയുന്ന സ്ഥലത്ത് ഈ കളി കൊണ്ടുവയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇതിന് അന്തർദേശീയ അംഗീകാരം കിട്ടും നിങ്ങൾക്കറിയുന്ന പോലെ ഈ കാശ്മീർ ഇന്ത്യയോട് ചേർന്ന കാലത്ത് കുറേ ഭാഗങ്ങൾ പാകിസ്ഥാൻ പിടിച്ചു വച്ചു അതാണ് പാകിസ്ഥാൻ ഓക്കെ പേട്ട് കാശ്മീർ എന്ന് പറയുന്നത് അത് ഔദ്യോഗികമായി ഇന്ത്യ അംഗീകരിക്കുന്നില്ല അപ്പോൾ അതിന് ഒരു അന്തർദേശീയ അംഗീകാരം ലഭിക്കാനും ജനകീയ പിന്തുണ നേടാനും ഉള്ള പാകിസ്ഥാൻ്റെ കുടിലെ തന്ത്രമാണ് അവിടെ കൊണ്ട് കളിവെക്കുന്നത് അപ്പോൾ അത് ഇന്ത്യയുടെ ദേശീയ താല്പര്യത്തിനെതിരാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയ്ക്ക് അത് അംഗീകരിക്കാനും കഴിയില്ല കൊച്ചിയിൽ നിന്ന് ശ്യാംകുമാർ ഒരു കാര്യം അറിയിക്കുന്നത് കുറുവ മോഷാക്കളെ പിടിക്കാൻ പ്രത്യേക അന്വേഷണ സംഘമായി മുൻപം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള ഒരു പത്തംഗ സംഘം അതിന് തയ്യാറായിരിക്കുന്നു എന്തായാലും ആലപ്പുഴയിലും പറവൂറിലും എത്തിയത് ഒരേ സംഘങ്ങൾ തന്നെയാണോ അവിടെ പുന്നപ്പറയിലും എത്തിയൊരു സംഘം അതുപോലെ ഈ പറവൂറിലും എത്തി ഈ രണ്ട് സംഘം ഒന്ന് തന്നെയാണോ എന്ന് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട് രാത്രി പേടി കൂടാതെ ആളുകൾക്ക് ഉറങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകിൽ കുർവാ ഈ പേടി മാറണമെങ്കിൽ ഇവർ അകത്താകണം സ്വാഗതം പ്രൈം ടൈം തുടരുന്നു റാഫാസ് പറയുന്നു റഹീം ഫണ്ട് ബാക്കിയുള്ള തുക സൗദിയിലെ ജയിലിൽ കഴിയുന്ന മറ്റുള്ള ഇന്ത്യക്കാരെ മോചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കണം എന്നാണ് എന്തായാലും അവർ തീരുമാനിക്കട്ടെ റഹീം ആദ്യം മോചിതനാക്കട്ടെ അതിനായിട്ടാണല്ലോ ഇത്രയധികം പണം നമ്മൾ സ്വരൂപിച്ചത് അതിനുശേഷം ഏതെങ്കിലും ഒരു സൽക്കരമത്തിനായിരിക്കണം ഒന്നോ ഒന്നിലധികമോ സൽക്കരമത്തിന് തന്നെ ആയിരിക്കണം ഈ പണം ഉപയോഗിക്കേണ്ടത് കാര്യം ലോകമെമ്പാടുമുള്ള നമ്മുടെ മലയാളി സഹോദരങ്ങളും സഹോദരിമാരും അയച്ച പണമാണ് ഇത് ഇന്ന് കേരളത്തിലെ ചില സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ കാര്യമായി മഴ പെയ്യുന്നുണ്ട് കൊച്ചി നഗരത്തിലൊക്കെ മഴ തകർക്കുകയാണിപ്പോൾ ആലുവ കളമശ്ശേരി ഭാഗങ്ങളിലും കനത്ത മഴ പെയ്യുന്നുവെന്ന് നമ്മുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനി കുറ്റകൃത്യങ്ങളുടെ കൃത്യങ്ങളുടെ വാർത്താ ലോകത്തേക്ക് നോക്കാം നമുക്ക് ഹലോ പോലീസ് സ്റ്റേഷനാണോ ആലപ്പുഴയിലെ പുന്നപ്പുറയിൽ വീണ്ടും കുറുവാ സംഘം സംശയിക്കുന്ന മോഷ്ടാക്കളെത്തി ഇന്നലെ രാത്രി പുന്നപ്പുറ തൂക്കുകുളത്താണ് മോഷ്ടാവിനെ കണ്ടെത്തിയത് മുഖം മറച്ച് ശരീരം നിറയെ എണ്ണ തേച്ച മോഷ്ടാവിനെ ഈ പ്രദേശത്തുള്ള ഒരു യുവാവ് കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു അദ്ദേഹം ഒരു കളരി ട്രെയിനറാണ് തുടർച്ചയായ നാലാം ദിവസമാണ് ആലപ്പുഴ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മോഷ്ടാക്കൾ എത്തുന്നത് മോഷണ പരമ്പരകൾക്ക് പിന്നിൽ കുറുവാ സംഘമാണെന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം വിളിച്ചിട്ട് കളരികളിൽ ഞങ്ങൾ ചെയ്യുന്ന രീതിയിൽ കാലു ചവിട്ടി ഇരുത്തുക ചെയ്തത് ഇഴുത്തിയു ശേഷം എന്ന് പറഞ്ഞാൽ ഈ വഴുതി പോകും ഇപ്പം എന്തോ എടുക്കാൻ പോലെ എനിക്ക് തോന്നി പോക്കറ്റിൽ നിന്ന് എന്തോ ഒരു കൈ കൊണ്ട് എടുക്കുന്നുണ്ട് അപ്പോൾ എണ്ണ ഇതുകൊണ്ടാണ് ഈ ദള യൂസ് ചെയ്ത് ഇടിച്ചത് ഞാൻ ഇടിച്ചപ്പോഴാണ് അയാളുടെ മൂക്ക് മുറിഞ്ഞ് മൂക്ക് മുറിഞ്ഞിട്ടുള്ള കാ ഞാൻ അപ്പോഴാണ് ഇതിൽ തിരിഞ്ഞപ്പോൾ ഫേസ് ഞാൻ കണ്ടത് കഴിഞ്ഞ രാത്രി തൂക്കുകുളത്ത് രണ്ട് പവൻ്റെ മാല നഷ്ടപ്പെട്ട മനോഹരൻ്റെ വീട്ടിൽ നിന്ന് കഷ്ടിച്ച് കഷ്ടിച്ചൊരു കിലോമീറ്റർ മാറി പുന്നപ്ര വടക്ക് പഞ്ചായത്ത് മൂന്നാം വാർഡിലാണ് ഇന്നലെ രാത്രി മോഷ്ടാവിനെ കണ്ടത് ഓയിലായിരുന്നു പിടിച്ചാൽ നമുക്ക് നിക്കുന്നില്ല കൈന്ന് വഴുതി മുഖം മറിച്ചിട്ടുണ്ട് ഒരു പാന്റ് പോലെ ഇത്രയുള്ള ഒരു പോലെ പോലും ആളെ മുഖം ഞാൻ നേരിട്ടു ഇടിച്ച ഞാൻ ഇടിച്ച ഇടിയിലായിരുന്നു മൂക്ക് മുറിഞ്ഞിരുന്നു കഴിഞ്ഞ രാത്രികളിൽ ജനൽ വഴി വീടിനുള്ളിലേക്ക് ടോർച്ചടിച്ചതായും രാത്രി കാലങ്ങളിൽ മതിൽ ചാടുന്ന ശബ്ദം കേട്ടതായും നാട്ടുകാർ മോഷ്ടാവിൻ്റെ സംശയിക്കുന്ന ഗ്ലൗസും രണ്ട് ഗ്ലൗസും കിടക്കുന്നത് കണ്ടു ഞങ്ങൾ അവിടെ തൊഴിലുറപ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന സ്ഥലത്തായിരുന്നു ഇന്നലെയൊന്നും ഇല്ലായിരുന്നു കുറുവാ സംഘത്തിൻ്റെതെന്ന് സംശയിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നതോടെ ജനങ്ങൾ ഭീതിയിലാണ് അടുത്ത് അടിച്ചു ടോർച്ച് അടിച്ച് കഥകളെ കൊട്ടുന്നു കുഞ്ഞുങ്ങളെ കൊണ്ട് കിടന്ന് നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അതാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം പുന്നപ്രയിലും മണ്ണഞ്ചേരിയിലും പോലീസും യുവാക്കളും അടങ്ങിയ ജാഗ്രതാ സമിതികൾ രൂപീകരിച്ച് രാത്രികാല പരിശോധന തുടങ്ങി ഇതിനിടെ മോഷ്ടാവെന്ന നാട്ടുകാർ സംശയിച്ച തമിഴ്നാട് തെങ്കാശി സ്വദേശിയെ ആലപ്പുഴ സൗത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇയാൾക്ക് മോഷണ സംഭവങ്ങളുമായി ബന്ധമില്ലെന്ന് ബോധ്യപ്പെട്ടതോടെ വിട്ടയച്ചു മോഷണ പരമ്പരകളിൽ ജില്ലാ പോലീസ് മേധാവി രൂപീകരിച്ച ഏഴംഗ സംഘത്തിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ് ട്വന്റി ഫോർ ആലപ്പുഴ കൊച്ചിയിലെ ഈ കുറുവാ സംഘത്തെ പിടികൂടാൻ പ്രത്യേക പോലീസ് സംഘത്തെ നിയോഗിച്ചു കഴിഞ്ഞു മുനമ്പം ഡി വൈ എസ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലൊരു പത്തംഗ സംഘത്തെയാണ് ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത് വിവരങ്ങളുമായി ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ചേരുന്നു ശ്യാം യഥാർത്ഥത്തിൽ ഈ പറവൂറിലും അതേപോലെ പുന്നപ്പറയിലും വന്നിരിക്കുകയാണല്ലോ വന്നെന്ന് പറയുന്നു ഒരേ മോഷ്ടാക്കളാണെന്ന് അറിയില്ല വിവരങ്ങൾ എന്താണ് കുറുവാ സംഘത്തെ പിടിക്കാനുള്ള പോലീസിൻ്റെ സംഘം എസ് കെ എൻ പറവൂരിലും കഴിഞ്ഞ ദിവസങ്ങളിലാണ് കുറുവാ സംഘം എന്ന് സംശയിക്കുന്ന മോഷ്ടാക്കൾ പല വീടുകളുടെയും അടുക്കളവാതിൽ തകർത്ത് ശ്രമം നടത്തിയത് ഇവരുടെ സി സി ടി വി ദൃശ്യങ്ങളും ലഭ്യമായിരുന്നു ഇതോടെ പ്രദേശത്ത് ജനങ്ങൾ വലിയ ഭീതിയിലുമാണ് ഈ സാഹചര്യത്തിലാണ് റൂറൽ എസ് നേതൃത്വത്തിൽ ഇന്ന് പ്രത്യേക സംഘം പറവൂരിലെ വിവിധ പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തിയിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പത്തംഗ ടീമിനെ കുർവാ സംഘം എന്ന് സംശയിക്കുന്ന മോഷണക്കളെ കണ്ടെത്തുന്നതിനു വേണ്ടി നിയോഗിച്ചിരിക്കുന്നത് എസ് പിയുടെ പ്രത്യേക സംഘവും ഈ പ്രദേശങ്ങളിൽ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് അവരവിടെ തുടരുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലീസിന് മറ്റൊരു സംശയം കൂടിയുണ്ട് പറവൂരിൽ തന്നെയുള്ള ലോക്കൽ മോഷ്ടാക്കൾ അവർ ഈ കുർവാസംഘത്തിൻ്റെ പേരും മുതലെടുത്തുകൊണ്ട് നടത്തുന്ന മോഷണമാണോ ഇത് എന്നും സംശയിക്കുന്നുണ്ട് ഏതായാലും ഇത് കേന്ദ്രീകരിച്ചും അന്വേഷണം തുടരുകയാണ് ഏതായാലും എസ് പി തന്നെ നേരിട്ടെത്തിയ അവിടെ ജനങ്ങൾക്ക് ഉറപ്പ് കൊടുത്തിരിക്കുകയാണ് പോലീസിൻ്റെ ഉണ്ടാകും അന്വേഷണം വളരെ വേഗത്തിലാകുമെന്ന് ഏതായാലും ആലപ്പുഴയിലെയും പറവൂരിലെയും ദൃശ്യങ്ങൾ സഹിതം പരിശോധിച്ച് ഒരേ സംഘമാണോ രണ്ടിടങ്ങളിലും എത്തിയതെന്നുള്ളതും പോലീസ് പരിശോധിക്കുന്നുണ്ട് എസ് ഓക്കെ താങ്ക് യു ശ്യാംകുമാർ കൊച്ചി നഗരത്തിലിപ്പോൾ കനത്ത മഴ പെയ്യുകയാണ് ആലുവ കളമശ്ശേരി ഭാഗങ്ങളിൽ ഇടിയോടുകൂടിയ ശക്തമായ മഴ ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ മറ്റ് ചില സ്ഥലങ്ങളിലും മഴ കാര്യമായി പെയ്യുന്നുണ്ട് വൈ എസ് അഭിനന്ദ് കൊച്ചിയിൽ നിന്ന് മഴയുടെ കൂടുതൽ വിവരങ്ങളുമായി നമുക്കപ്പം ചേരുന്നു അഭിനന്ദ് ഈ ഇടിമിന്നലോട് കൂടിയ നല്ല കരുത്തുള്ള മഴയാണല്ലോ പെയ്യുന്നത് എസ് കെ എൻ കൊച്ചിയിൽ നഗരത്തിലിപ്പോൾ ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇടിമിഞ്ഞലോടുകൂടിയ ശക്തമായ മഴയാണ് ഇപ്പോൾ കൊച്ചി നഗരത്തിലുള്ളത് കളമശ്ശേരി തൃക്കാക്കര ആലുവ ഭാഗങ്ങളിലൊക്കെ മഴ കാര്യമായി തന്നെ പെയ്യുന്നുണ്ട് എറണാകുളം നോർത്ത് പറവൂരിലും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് ഉണ്ട് ഇപ്പോൾ മറ്റ് അലർട്ടുകളൊന്നും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ഒപ്പം തന്നെ മഴക്കെടുതികളും കാര്യമായ രീതിയിലൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അല്പസമയം ഏതാണ്ട് അരമണിക്കൂറും അരമണിക്കൂർ കൊണ്ടാണ് ഇത്തരത്തിലേക്ക് ശക്തമായ മഴ കൊച്ചി നഗരത്തിൽ ആഗമനം പെയ്തുകൊണ്ടിരിക്കുന്നത് തൃക്കാക്കര കളമശ്ശേരി തുടങ്ങിയ ഉൾപ്രദേശങ്ങളിലുമൊക്കെ തന്നെ ശക്തമായ മഴയ്ക്കാണ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് എസ് പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം പ്രൈം ടൈം തുടരുകയാണ് ശബരിമലയിൽ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് തുടക്കമായി മേൽശാന്തി പി എൻ മഹേഷ് നമ്പൂതിരി നട തുറന്ന് ഇന്ന് ദീപം തെളിയിച്ചു പുതിയ ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരും ഇന്ന് ചുമതലയേറ്റു വൃശ്ചികമാസം ഒന്നായ നാളെ പുലർച്ചെ മൂന്ന് മണിക്ക് നട തുറക്കും ആദ്യ ദിവസമായി ഇന്ന് മുപ്പതിനായിരം തീർത്ഥാടകരാണ് വിർച്വൽ ക്യൂ വഴി ശബരിമലയിൽ എത്തിയത് തന്ത്രി കണ്ഠരര് രാജീവരുടെയും കണ്ഠരര് ബ്രഹ്മദത്തിൻ്റെയും സാന്നിധ്യത്തിൽ മേൽശാന്തി നട തുറന്നു പുതിയ മേൽശാന്തിമാർ പതിനെട്ടാം പടി ചവിട്ടി ശ്രീകോവിലെത്തി പിന്നാലെ ദർശന സൗഭാഗ്യം തേടിയെത്തിയവർ നിറഞ്ഞ മനസ്സോടെ അയ്യപ്പനെ തൊഴുതുരണമന്ത്ര ചരണമന്ത്രമുഖരിതമായി അയ്യപ്പ സന്നിധി ശബരിമല മേൽശാന്തിയായി അരുൺകുമാർ നമ്പൂതിരിയും മാളികപ്പുറം മേൽശാന്തിയായി ടി വാസുദേവൻ നമ്പൂതിരിയും ചുമതലയേറ്റു ദേവസ്വമന്ത്രി വി എൻ വാസവൻ സന്നിധാനത്തെത്തി ഒരുക്കങ്ങൾ വിലയിരുത്തി വരുന്ന ആളുകൾ ആരും ഈ ദർശനം കിട്ടാറു മടങ്ങരുത് എന്നതിനെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ആ സൗകര്യം ഒരുക്കും അത് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാണ് ഗവൺമെൻറ്റും പ്രഖ്യാപിച്ചു ബോർഡും പ്രഖ്യാപിച്ചിരുന്നു അതനുസരിച്ചുള്ള ക്രമീകരണം ഏർപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് പമ്പയിൽ പിന്നീട് ഇപ്പോൾ ഈ വെർച്വൽ ക്യൂവിൽ നേരത്തെ ബുക്ക് ചെയ്ത് എഴുപതിനായിരം ബുക്ക് ചെയ്താൽ മുഴുവൻ വന്നോളുന്നില്ല എല്ലാം ഇടയ്ക്ക് ക്യാൻസലേഷൻ വരും അതിനനുസരിച്ച് മറ്റേതിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യും പതിവിൽ നിന്ന് വ്യത്യസ്തമായി നാളെ മുതൽ പതിനെട്ട് മണിക്കൂറാണ് ദർശന സമയം പുലർച്ചെ മൂന്ന് മണിക്ക് നട തുറക്കും സന്നിധാനം ഇനി ഇന്നത്തെ വാർത്താപ്പകലിൽ വാർത്താ ചാനലുകൾ കാണാതെ പോയ ആളുകൾക്കും പ്രത്യേകിച്ച് ഇന്നത്തെ പകൽ സംഭവിച്ച വാർത്തകൾ അറിയാൻ ആകാംക്ഷയുള്ളവർക്കും വേണ്ടി ഈ വാർത്തകൾ ഉൾപ്പെടുത്തുന്ന വാർത്താപ്പകൽ ആനയെഴുന്നള്ളിൽ ഹൈക്കോടതി പുറത്തിറക്കിയ മാർഗ്ഗരേഖയിൽ പ്രതിഷേധവുമായി തൃശൂർ പൂരത്തിലെ മഠത്തിൽ വരവുൾപ്പെടെ നടത്താൻ കഴിയില്ലെന്ന് തിരുവമ്പാടി ദേവസ്വങ്ങളുടെ ആശങ്ക പരിഹരിക്കുമെന്ന വകുപ്പ് ആവശ്യമെങ്കിൽ പുനഃപരിശോധനാ ഹർജി നൽകും പൂരം നടക്കണമെന്ന് മന്ത്രി കെ രാജൻ കണ്ണൂരിൽ വാഹനാപകടത്തിൽ മരിച്ച നാടക കലാകാരികൾക്ക് സർക്കാർ സഹായം അടിയന്തര സഹായമായി ഇരുപത്തയ്യായിരം രൂപ കൈമാറും കൂടുതൽ സഹായങ്ങൾ നൽകുന്ന കാര്യം സർക്കാർ പരിശോധിക്കുമെന്ന് മന്ത്രി സജി ചെറിയ പരുക്കേറ്റവരുടെ ചികിത്സാ ചെലവുകൾ സാംസ്കാരിക വകുപ്പ് ഏറ്റെടുക്കും കണ്ണൂർ ഏഡിയമായിരുന്ന കെ നവീൻ ബാബു മരിച്ചിട്ട് ഇന്നേക്കൊരു മാസം അന്വേഷണം പ്രത്യേക സംഘമേറ്റെടുത്തെങ്കിലും ദുരൂഹതകൾ ബാക്കി കുടുംബത്തിന്റെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയത് ഇന്നലെ അന്വേഷണം ഇഴയുന്നുവെന്ന ആക്ഷേപം എക്സ്ക്ലൂസീവ് കേരള സാഹിത്യ അക്കാദമി അടക്കമുള്ള സാംസ്കാരിക സ്ഥാപനങ്ങളുടെ ശമ്പളം മുടക്കി സർക്കാർ തനത് ഫണ്ട് കണ്ടെത്തി ജീവനക്കാർക്ക് ശമ്പളം നൽകണമെന്ന വിചിത്ര ഉത്തരവ് പ്ലാൻ ഫണ്ട് പ്രകാരം ഇനി പണം നൽകില്ലെന്നും സർക്കാർ കൊല്ലം പത്തനാപുരം ചിതൽവെട്ടിയിൽ പുലി വനംവകുപ്പിന്റെ കൂട്ടിൽ കുടുങ്ങി പുലി കെണിയിലായത് പുലർച്ചെ കഴിഞ്ഞ രണ്ടു മാസമായി പ്രദേശം പുലി നാട്ടുകാർ കോഴിക്കോട് എലത്തൂരിൽ പുലിയിറങ്ങിയതായി സംശയിക്കുന്ന ജീവി നടന്നു നീങ്ങുന്ന ദൃശ്യങ്ങൾ പുറത്ത് ഗുജറാത്തിൽ വൻ ലഹരി മരുന്ന് വേട്ട പോർബന്ദർ കടലിൽ അഞ്ഞൂറ് കിലോയിലധികം മയക്കുമരുന്ന് പിടികൂടി ഇറാനിയൻ ബോട്ടിൽ നിന്ന് ലഹരിമരുന്ന് പിടികൂടിയത് ഗുജറാത്ത് എ ടി എസും എൻസിബിയും നടത്തിയ പരിശോധനയിൽ മറ്റ് വാർത്തകളിലേക്ക് ട്രാഫിക് നിയമലംഘനങ്ങൾ നടത്തി റോഡിലൂടെ പാഞ്ഞു പോകുന്ന ആളുകൾ ഇനിയൊന്ന് ശ്രദ്ധിക്കണം പ്രശ്നങ്ങൾ പരിഹരിച്ച് എ ഐ ക്യാമറകൾ വീണ്ടും മിഴി തുറന്നു നിയമലംഘനം നടന്ന ആളുകളെ ആഴ്ച മുതൽ പിഴയ്ക്ക് വിധേയമാക്കി പിഴയൊക്കെ ഈടാക്കി തുടങ്ങി ഏഴ് ദിവസങ്ങൾക്കകം പിഴ അടച്ചില്ലെങ്കിൽ കേസ് വെർച്വൽ കോടതിക്ക് കൈമാറുകയും ചെയ്യും ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ക്യാമറകൾ സജീവമാകുകയാണ് മൊബൈലിൽ സംസാരിച്ചും സീറ്റ് ബെൽറ്റ് ഇടാതെയും ഹെൽമെറ്റ് ധരിക്കാതെയും ചുവപ്പ് സിഗ്നൽ അവഗണിച്ചുമൊക്കെ ചീറിപ്പായുന്നവർക്ക് പിഴ വന്നു തുടങ്ങി ഏഴു ദിവസത്തിനകം പിഴ അടച്ചില്ലെങ്കിൽ കേസ് വെർച്വൽ കോടതിക്ക് കൈമാറും ഇക്കാര്യം അറിയിപ്പായി വാഹന ഉടമയ്ക്ക് ലഭിക്കും ഇടക്കാലത്ത് മന്ദഗതിയിലായിരുന്ന ക്യാമറകളാണ് വീണ്ടും പിഴ ചുമത്തി തുടങ്ങിയത് മുൻപുണ്ടായിരുന്ന ക്യാമറകൾക്കൊപ്പം പുതിയ ക്യാമറകളും പ്രവർത്തനം തുടങ്ങി ക്യാമറകളില്ലെന്ന ധൈര്യത്തിൽ യഥേഷ്ടം റോഡ് നിയമലംഘനങ്ങൾ നടത്തിയവർക്ക് പിഴയടയ്ക്കാനുള്ള അറിയിപ്പ് മൊബൈലിൽ വന്നു തുടങ്ങി അഞ്ഞൂറ് രൂപയാണ് പിഴയായി ചുമത്തുന്നത് കേന്ദ്ര സർക്കാരിന്റെ എം പരിവാഹൻ വഴിയും ആർ ടിഒ ഓഫീസുകൾ വഴിയും പിഴയടയ്ക്കാം പിഴയറിയിപ്പും വെർച്വൽ കോടതി അറിയിപ്പും ഒരേ ദിവസം വരുന്നതായും പരാതികളുണ്ട് അറിയിപ്പുകൾ താമസിച്ചു വരുന്നതിനാൽ പിഴയടയ്ക്കാൻ താമസിക്കുന്നവരും ഏറെയാണ് കരാറെടുത്ത കെലട്രോണിന് നൽകാനുള്ള തുക സർക്കാർ കൈമാറിയതോടെയാണ് എ ക്യാമറകൾ വീണ്ടും ഓണായത് എ ക്യാമറകൾ സജീവമായെങ്കിലും നിരീക്ഷണത്തിനുൾപ്പെടെ പോലീസ് സ്ഥാപിച്ച പഴയ ക്യാമറകൾ ഇപ്പോഴും പണിമുടക്കിലാണ് വിവാദം കെട്ടടങ്ങി വീണ്ടും എ ഐ തുറന്നിട്ടുണ്ട് റോഡിൽ സ്ഥിരമായി നിയമലംഘനം നടത്തുന്നവരോടാണ് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ഹരികൃഷ്ണൻ ട്വന്റി ഫോർ തിരുവനന്തപുരം ഈ ക്യാമറ ഉള്ളതുകൊണ്ട് മാത്രം ട്രാഫിക് നിയമങ്ങൾ പാലിക്കുക നമ്മുടെ ധർമ്മം കാര്യം ഒരുപാട് ജീവിതങ്ങൾ റോഡിൽ പൊലിയുന്നുണ്ട് ഒരുപാട് പേർക്ക് അപകടങ്ങൾ പറ്റുന്നു നമ്മൾ വീട്ടിൽ ഇറങ്ങിയാൽ തിരിച്ചു ചെല്ലും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന വഴിക്കണ്ണുമായി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ട്രാഫിക് നിയമങ്ങൾ പാലിക്കാൻ പരമാവധി ശ്രമിക്കുക എ ഐ ക്യാമറകൾ കണ്ണു തുറന്നെന്ന് മാത്രമല്ല നമ്മൾ കണ്ണു തുറന്ന് പിടിക്കുക മാലിന്യം ശേഖരിക്കാൻ ഹരിത കർമ്മസേനയ്ക്കുള്ള പ്രതിഫലത്തുക ഉയർത്താൻ അനുമതിയായി സ്ഥാപനങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന അജൈവ മാലിന്യത്തിനും വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന ജൈവ മാലിന്യങ്ങൾക്കും നിരക്കിനി ഉയരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിശ്ചയിക്കാമെന്നും പുറത്തുവന്നു വീടുകളിൽ നിന്ന് അജൈവ മാലിന്യം ശേഖരിക്കാൻ പഞ്ചായത്തുകളിൽ കുറഞ്ഞത് അൻപത് രൂപയും നഗരസഭകളിൽ കുറഞ്ഞത് എഴുപത് രൂപയുമാണ് നേരത്തെ നിശ്ചയിച്ചത് ഇത് തുടരും എന്നാൽ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് നിരക്ക് ഉയരും ആദ്യ അഞ്ച് ചാക്ക് അജൈവ മാലിന്യത്തിന് നൂറ് രൂപ തുടർന്നുള്ള ഓരോ ചാക്കിനും പരമാവധി നൂറ് രൂപ എന്ന നിരക്കിൽ ഈടാക്കാം മാലിന്യത്തിന്റെ അളവ് സ്ഥലം എന്നിവ പരിശോധിച്ച് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് തുക നിശ്ചയിക്കാം ജൈവ മാലിന്യത്തിന് കിലോയ്ക്ക് ഏഴ് രൂപയാണ് ഈടാക്കി വരുന്നത് ഇതും ഉയർത്തും തുക നൽകാത്തവരിൽ നിന്ന് വസ്തു കെട്ടിട നികുതി എന്നിവ ഈടാക്കുന്നതുപോലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ സെക്രട്ടറി പണം ഈടാക്കണം തൊട്ടടുത്ത മാസം ഹരിതകർമ്മസേന കൺസോഷ്യം അക്കൗണ്ടിലേക്ക് ഈ തുക അടയ്ക്കണമെന്നും സർക്കുലറിൽ പറയുന്നു ഹരിതകർമ്മസേനാ വോളണ്ടിയർമാരുടെ ദീർഘനാളത്തെ ആവശ്യത്തിന് ശേഷമാണ് പ്രതിഫല തുക ഉയർത്താൻ തദ്ദേശ വകുപ്പ് തയ്യാറായത് തിരുവനന്തപുരം മഹാകവി രവീന്ദ്രനാഥ ടാഗോറും കേരള നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുവും തമ്മിൽ ചർച്ച നടത്തിയതിന്റെ അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ ആചരിക്കുന്നവ അപരനസുഖത്തിനായി വരയണമെന്ന് നമ്മെ പഠിപ്പിച്ച ശ്രീനാരായണ ഗുരുവും രാജ്യത്തിൻ്റെ ബഹുസ്വരതയെക്കുറിച്ച് ലോകത്തോട് തന്നെ വിളിച്ചു പറഞ്ഞ രവീന്ദ്രനാഥ ടാഗോറും രണ്ട് മഹാരഥന്മാർ തമ്മിൽ കണ്ട ദിവസത്തിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഇന്ന് സാമൂഹ്യ പരിഷ്കർത്താവും നവോത്ഥാന നായകനുമായ ശ്രീനാരായണഗുരു മഹാകവി രവീന്ദ്രനാഥ ടാഗോർ ഇവർ തമ്മിലുള്ള കൂടിക്കാഴ്ച തീർച്ചയായും അത് ചരിത്രത്തിൽ ഇടം പിടിക്കാതെ വയ്യ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് നവംബർ പതിനഞ്ചിനായിരുന്നു ആ കൂടിക്കാഴ്ച വേദിയാകട്ടെ ശിവഗിരിയും വിശ്വഭാരതി സർവകലാശാലയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ടാഗോർ തിരുവനന്തപുരത്തെത്തിയത് കേരളത്തിൻ്റെ മണ്ണിൽ മഹാകവിക്ക് വലിയ സ്വീകരണമാണ് ലഭിച്ചത് ഗുരുവിൻ്റെ ശിഷ്യന്മാരിൽ പ്രധാനിയായിരുന്ന ഡോക്ടർ പൽപുവിൻ്റെ ക്ഷണപ്രകാരം ടാഗോർ വർക്കലയിലെ ശിവഗിരിയിലെത്തി ആത്മീയതയെക്കുറിച്ചും സാമൂഹികവും വിദ്യാഭ്യാസത്തെക്കുറിച്ചുമുള്ള ഗുരുവിൻ്റെ കാഴ്ചപ്പാടുകളെക്കുറിച്ചുമെല്ലാം ടഗോർ ചോദിച്ചറിഞ്ഞു ഇംഗ്ലീഷിലായിരുന്നു ടഗോറിൻ്റെ സംഭാഷണം ഗുരുവാകട്ടെ മലയാളത്തിലും സംഭാഷണത്തിൽ പങ്കാളികളായ ഡോക്ടർ പൽപ്പുവും മഹാകവി കുമാരനാശാനും ദ്വിഭാഷികളുടെ പങ്കും നിർവഹിച്ചു സമൂഹത്തിൽ അരികുവൽക്കരിക്കപ്പെട്ട ജനതയെ കൈപിടിച്ചുയർത്താൻ ഗുരു നടത്തുന്ന പ്രവർത്തനങ്ങളെ ടാഗോർ പ്രശംസിച്ചു അതിന് താൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല എന്നായിരുന്നു ഗുരുവിൻ്റെ വിനയത്തോടെയുള്ള മറുപടി ഈ സംഭാഷണത്തെക്കുറിച്ച് അന്നത്തെ ചില രേഖകൾ സാക്ഷ്യം പറയുന്നുണ്ട് ഒടുവിൽ ശിവഗിരിയിൽ നിന്നിറങ്ങുമ്പോൾ ടഗോർ സന്ദർശക ഡയറിയിൽ ഇങ്ങനെ കുറിച്ചു ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ യാത്രക്കിടയിൽ ധാരാളം ഋഷിമാരെയും പുണ്യാത്മാക്കളെയും കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യവും എനിക്കുണ്ടായി എന്നാൽ ഒരു കാര്യം തുറന്ന് സമ്മതിക്കേണ്ടിയിരിക്കുന്നു ശ്രീനാരായണ ഗുരുവിനേക്കാൾ ആധ്യാത്മികമായി ഉയർന്ന മറ്റൊരാളെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ആ സന്ദർശനം ചരിത്രത്തിന്റെ താളുകളിൽ ഇടം പിടിച്ചു പാലക്കാട് രഥോത്സവ ലഹരിയിൽ അമർന്നതോടെ ഫ്ലവേഴ്സ് ഉത്സവ വേദിയിലും ആവേശമുണ്ടാക്കി പാലക്കാട് വരെ കാണാൻ സ്റ്റാർ മാജിക് സംഘങ്ങളും അവതാരകരും ഫ്ളവേഴ്സിന്റെ അവതാരകരും ഒക്കെ ഇന്ന് കൽപ്പാത്തി ഉത്സവത്തിലെത്തി ശ്രീജിത്ത് ശ്രീകുമാരൻ പാലക്കാട് ഉത്സവ വേദിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു പറയൂ ശ്രീജിത്ത് കൽപ്പാത്തി രഥോത്സവത്തിന്റെ ദേവരഥ സംഗമം കഴിഞ്ഞു ഇപ്പോൾ അതിനേക്കാൾ വലിയ ഒരു വലിയ തട്ടുപൊളിപ്പൻ ഉത്സവമാണ് നടക്കുന്നത് മൊത്തം സ്റ്റാർ മാജിക് നിയമവും അതുപോലെ തന്നെ ഫ്ലവേഴ്സിന്റെ മൊത്തം ടീം അംഗങ്ങളും ഇവിടെയുണ്ട് ഇപ്പോൾ പാട്ടുപാടുകയാണ് പ്രജൻസി കട്ടൺ പ്രമിത അതുപോലെ തന്നെ നമ്മുടെ പാലക്കാട്ട് ക്യാമറ അസിസ്റ്റന്റ് ബാലു അടക്കമുള്ള ആളുകളാണ് ഇപ്പോൾ ആ സ്റ്റേജിൽ തകർത്തുകൊണ്ടിരിക്കുന്നത് അല്പസമയം മുൻപ് മേജർ രവി ഈ പരിപാടിയിലേക്ക് ആശംസ നടന്നുകൊണ്ട് സംസാരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി വലിയ ഒരു സദസ് അല്പസമയം മുൻപ് വരെ േരുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളും അവിടേക്ക് വരുന്നതിനോടൊപ്പം തന്നെ ഇവിടേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായി വലിയ കൂടി തന്നെയാണ് ഈ എക്സ്പോയെ ആളുകൾ വരവേൽക്കുന്നത് എന്തായാലും ആ ഒരു ആവേശം ആളുകളുടെ കണ്ണിൽ ഈ ഒരു ഘട്ടത്തിൽ കാണാനുണ്ട് ബാലു കാട്ടുപാടി തകർക്കുമ്പോൾ പ്രചരണം നെഗലും തൊട്ടപ്പുറത്ത് സമാനമായ രീതിയിൽ ആഘോഷം കൊള്ളുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് വലിയ ആവേശം കുട്ടികളൊക്കെ വലിയ കുട്ടികളൊക്കെ വലിയ കൂടി ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് എന്തായാലും

ലൈവായിട്ട് ചെയ്യാനും ഈ പരിപാടിയുടെ ഭാഗമാകാനും ഞാനും കൂടി എത്തുന്നുണ്ട് അടർക്കളം നാളെ വൈകുന്നേരം ആറു മണി ആറു മണിക്കാണ് ഒരു മണിക്കൂർ ദൈർഘ്യത്തിൽ ഈ പരിപാടി തത്സമയം ചെയ്യുന്നുണ്ട് ട്വൻറ്റി ഫോറിൽ അപ്പോൾ അതും നിങ്ങൾക്ക് അല്ലാത്ത പ്രേക്ഷകർക്കും ഇത് കാണാൻ കഴിയും മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് ഈ ഫ്ലവേഴ്സ് ഉത്സവ് ഫ്ലവേഴ്സ് കൽപ്പാത്തി ഉത്സവം എന്ന ഈ എക്സ്പോ അരങ്ങേറുന്നത് മാത്രമല്ല ഈ എക്സ്പോയുടെ മറ്റു ചില പരിപാടികളിലും ഞാൻ നാളെ പങ്കെടുക്കും ഇനി നമുക്കൊരു ഇടവേളയാണ് ഇടവേള കഴിഞ്ഞു വരുമ്പോൾ നമുക്ക് വളരെ ദുഃഖകരമായ ഒരു അപകടം ഇന്ന് രാവിലെ ഉണ്ടായി കണ്ണൂർ കേളകത്ത് നാടക സംഘം സഞ്ചരിച്ച മിനി ബസ് അപകടത്തിൽപ്പെട്ട രണ്ട് നാടക പ്രവർത്തകർ രണ്ട് അഭി അഭിനേത്രികൾ മരിച്ചു കായംകുളം മുതുകുളത്തെ അഞ്ജലി കരുനാഗപ്പള്ളി തേവലക്കരയിലെ ജസി മോഹൻ എന്നിവരാണ് മരിച്ചത് വളരെ സങ്കടകരമായി പോയി നാടക കലാകാരന്മാർക്കാണ് പ്രൈം ടൈം തുടരുകയാണ് ഇന്ന് രാവിലെ വന്ന വളരെ ദുഃഖകരമായ ഒരു വാർത്തയായിരുന്നു കണ്ണൂർ കേളക്കത്ത് നാടക സംഘം സഞ്ചരിച്ച മിനി ബസ് അപകടത്തിൽപ്പെട്ട് രണ്ടുപേർക്ക് ദാരുണ അന്ത്യമുണ്ടായി കായംകുളത്തെ അഞ്ജലി കരുനാഗപ്പള്ളിയിലെ ജെസി മോഹൻ എന്നിവരാണ് മരിച്ചത് ഇവർ രണ്ടുപേരും അഭിനേത്രികളായിരുന്നു മരിച്ചവരുടെ കുടുംബത്തിന് ഇരുപത്തി അയ്യായിരം രൂപ വീതം സർക്കാർ അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ചു പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവുകൾ സർക്കാർ ഏറ്റെടുക്കുമെന്നും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഇന്ന് അറിയിച്ചു കായംകുളം ദേവാ കമ്മ്യൂണിക്കേഷൻസ് നാടക സംഘത്തിലെ പതിനാല് പേരാണ് മിനി ബസ്സിൽ ഉണ്ടായിരുന്നത് വനിതാ മെസ് എന്ന പേരിലുള്ള നാടകം അവതരിപ്പിച്ച് രാത്രിയിൽ കണ്ണൂർ കടന്നപ്പള്ളിയിൽ നിന്ന് വയനാട് ബത്തേരിയിലേക്ക് പോകും വഴി പുലർച്ചയോടെയായിരുന്നു അപകടം ഗൂഗിൾ മാപ്പ് നോക്കി യാത്ര ചെയ്ത സംഘം ഗതാഗതം നിരോധിച്ച നെടുമ്പോയിൽ ചുരം പാതയിലേക്ക് പ്രവേശിച്ചു ഏറെ ദൂരം മുന്നോട്ട് പോയ ശേഷമാണ് റോഡ് റോഡടച്ചത് ശ്രദ്ധയിൽപ്പെട്ടത് സമീപത്തെ വീട്ടിൽ കയറി ചോദിച്ചപ്പോൾ നിർദ്ദേശിച്ച ഇടുങ്ങിയ പാത തുടർ യാത്രയ്ക്ക് തിരഞ്ഞെടുത്തു മലയാമ്പടി റോഡിലെ കുത്തനെയുള്ള ഇറക്കവും കൊടും വളവും വാഹനം നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് പതിച്ചു താഴെയുള്ള കുഴിയിലേക്ക് മുൻഭാഗം കുത്തിവീണ വാഹനം മരത്തിൽ തങ്ങിയാണ് നിന്നത് ഇരച്ചി വന്നപ്പോഴും ഞാൻ പറഞ്ഞു വണ്ടി ഒന്നി സൈഡ് ഒതുക്കുക എന്നിട്ടും ചവിട്ടിയിട്ട് കിട്ടുന്നില്ല എണ്ണാന്ന് അങ്ങനെ ആ കൊടും വളവ് വളഞ്ഞു വരുമ്പോഴും വണ്ടി നേരെയങ്ങ് താഴോട്ട് പോയി താഴോട്ടങ്ങ് പോകും ചെന്ന് പുറേ ഉള്ളവരു എല്ലാം കൂടെ ഫ്രണ്ടി പെട്ടിയും എല്ലാം വന്നു നാടക കലാകാരികളായ കായംകുളം സ്വദേശിനി അഞ്ജലി കരുനാഗപ്പള്ളി സ്വദേശിനി ജെസി എന്നിവർ ഇനി കണ്ണീരോർമ്മ മികച്ച അഭിനേതാക്കളാണ് അപ്രതീക്ഷിത ദുരന്തത്തിൽ വിടവാങ്ങുന്നത് ട്വന്റി ഫോർ കണ്ണൂർ എന്തായാലും വളരെ സങ്കടകരമായ കാര്യമായി പോയി കാര്യം നാടക വല്ലാത്ത ദുരിതം അനുഭവിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് പ്രത്യേകിച്ച് ഉത്സവ പറമ്പുകളിലൊക്കെ നാടകം മരം വീണ്ടും നാടകരംഗം ഒന്ന് സജീവമായി വരുമ്പോഴാണ് ഈ കായംകുളത്തു നിന്നും അതുപോലെ തേവലപ്പുറത്തു നിന്നുള്ള ഈ നടിമാരുടെ മരണം നമ്മൾ അറിയുന്നത് സങ്കടകരമായി പോയി കയ്യേറ്റവും അനധികൃത നിർമ്മാണവും നടന്ന ചൊക്രമുടിയിൽ പ്രത്യേക സംഘത്തിന്റെ സർവേ പൂർത്തിയായി സർക്കാർ ഭൂമിയിൽ കയ്യേറ്റം നടന്നു എന്നാണ് സർവേ വിഭാഗം നടത്തിയ പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞത് റിപ്പോർട്ട് ഉടൻ ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കും ഒരു മാസം മുൻപാണ് ചൊക്രമുടിയിലെ വിവാദ ഭൂമി ഭൂമിയാണെന്ന് റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടർ ഇടുക്കി സർവേ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയത് ഒരാഴ്ചയ്ക്കുള്ളിൽ സർവേ പൂർത്തിയാക്കാനായിരുന്നു നിർദ്ദേശമെങ്കിലും സർവേ വിഭാഗം കൂടുതൽ സമയം ആവശ്യപ്പെട്ടു ചൊക്രമുടിയിലെ ബ്ലോക്ക് നാലിൽ സർവേ നമ്പർ മുപ്പത്തിയഞ്ചിൽ ഉൾപ്പെട്ട് ഹെക്ടർ വിസ്തീർണമുള്ള സർക്കാർ പുറംപോക്ക് ഭൂമിയിൽ കയ്യേറ്റം നടന്നുവെന്നായിരുന്നു ഉത്തരമേഖലാ ഐ ജി കെ സേതുരാമന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ പിന്നീട് റവന്യൂ വകുപ്പ് നടത്തിയ അന്വേഷണത്തിലും കയ്യേറ്റം സ്ഥിരീകരിച്ചു നിലവിൽ സർവേ വിഭാഗം നടത്തിയ പരിശോധനയിലും സർക്കാർ ഭൂമിയിൽ കയ്യേറ്റം നടന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ചെന്നൈ സ്വദേശി മൈജോ ജോസഫ് ചൊക്രമുടിയിലെ ഭൂമിയുടെ അതിർത്തി നിർണ്ണയിച്ച് നൽകണമെന്നാവശ്യപ്പെട്ട് റവന്യൂ മന്ത്രിക്ക് നൽകിയ പരാതിയിൽ സർക്കാർ പുറംപോക്കിൽ ഉൾപ്പെട്ട ഭൂമി കൂടി ഉൾപ്പെടുത്തിയാണ് പതിനാല് ഏക്കർ ഭൂമിയുടെ സർവേ സ്കെച്ച് തയ്യാറാക്കിയത് റവന്യൂ വകുപ്പിന്റെ അന്വേഷണത്തെ തുടർന്ന് സർവേ സ്കെച്ച് തയ്യാറാക്കിയ ഉടുമ്പൻചോല മുൻ താലൂക്ക് സർവേയർ ആർ ബിപിൻരാജിനെ സസ്പെൻഡ് ചെയ്തിരുന്നു ചോക്രമുടിയിലും സമീപ പ്രദേശങ്ങളിലും ഭൂമി വാങ്ങിയവരുടെയും പട്ടയ ഉടമകളുടെയും വിചാരണ ദേവികുളം സബ് കളക്ടറുടെ ഓഫീസിൽ നടക്കും സമാധാന സന്ദേശവുമായി കേരളത്തിലെത്തിയ മദീന ഹറം ഇമാം ഷെയ്ഖ് ഡോക്ടർ അബ്ദുള്ള അബ്ദുറഹ്മാൻ അൽ കുയ്ജാൻ്റെ നേതൃത്വത്തിൽ എറണാകുളം കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ജുമാ നമസ്കാരം നടന്നു ലോകത്തിൽ യുദ്ധങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ഷെയ്ഖ് ഡോക്ടർ അബ്ദുള്ള അബ്ദുറഹ്മാൻ അൽ വുജാൻ സന്ദേശത്തിൽ പറഞ്ഞു മതസഹിഷ്ണുതയും സമാധാന സന്ദേശവുമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഹറം ഇമാമ്മാരെ സൗദി അറേബ്യ അയക്കുന്നതിന്റെ ഭാഗമായാണ് മദീന ഹറം ഇമാം ഷെയ്ഖ് ഡോക്ടർ അബ്ദുള്ള അബ്ദുറഹ്മാൻ അൽ ബൊയ്ജാൻ കേരളത്തിലെത്തിയത് കടമന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ജുമാ നമസ്കാരത്തിന് ഹറം ഇമാം നേതൃത്വം നൽകി ഇമാമിന്റെ നേതൃത്വത്തിലുള്ള ജുമാ നമസ്കാരത്തിൽ പങ്കെടുക്കാൻ ഒട്ടേറെ പേരെത്തി ി ഇമാമിന്റെ കുത്തുബ പരിഭാഷപ്പെടുത്തി കൊച്ചിയിലെ പൗരപ്രമുഖരായും ഇമാം കൂടിക്കാഴ്ച നടത്തി പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം പ്രൈം ടൈം തുടരുകയാണ് ശ്രീലങ്കയുടെ ആദ്യമായി തമിഴ് ഭൂരിപക്ഷ മേഖലയെ ജാഫ്നയിൽ സിംഹള ഭൂരിപക്ഷമുള്ള ഇടത് സഖ്യത്തിന് വിജയം തമിഴ് പാർട്ടികൾ തോറ്റു പ്രസിഡന്റ് ആ അനുരദേശ നായികയുടെ എൻ ബി പി സഖ്യത്തിന് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചിൽ നൂറ്റി അൻപത്തിയൊൻപത് സീറ്റിലും വിജയമായി ഇതൊരു ചരിത്രമാണ് കാരണം വേലിപിള്ള പ്രഭാകരൻ മുതൽ ഈ ജാഫ്ന നമ്മളെപ്പോഴും അറിയുന്ന ഒരു സ്ഥലമാണ് തമിഴ് വംശജർ ചേക്കേറിയിട്ടുള്ള സ്ഥലം മാത്രമാണ് അവിടെയാണ് സിംഗള ഭൂരിപക്ഷമുള്ള ഇടതു സഖ്യം വിജയിച്ചുവെന്ന വാർത്ത വന്നിരിക്കുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ നാഷണൽ പീപ്പിൾസ് പവർ പാർട്ടിക്ക് ഭൂരിപക്ഷം ഇരുനൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റുകളിൽ നൂറ്റി അൻപത്തിയൊൻപത് സീറ്റ് നേടി തമിഴ് വിഭാഗവും ന്യൂനപക്ഷവും കൂടുതലുള്ള ജാഫ്ന ജില്ല പിടിക്കാൻ കഴിഞ്ഞത് ചരിത്ര നേട്ടമായി പ്രതിപക്ഷ പാർട്ടി നേതാവ് സജിത് പ്രേമദാസയുടെ യുണൈറ്റഡ് പീപ്പിൾസ് പവർ പാർട്ടിക്ക് നാൽപ്പത് സീറ്റ് മാത്രമാണ് നേടാൻ കഴിഞ്ഞത് സെപ്റ്റംബർ ഇരുപത്തിമൂന്നിനാണ് പ്രസിഡന്റ് അനുരാ ദിസനായകെ അധികാരമേറ്റത് അൻപത് ശതമാനത്തിൽ താഴെ മാത്രം വോട്ട് ലഭിച്ചത് പാർലമെന്റിൽ വലിയ വെല്ലുവിളിയാകുമെന്ന് മുൻകൂട്ടിക്കണ്ട ദിസനായകെ ഒറ്റ ദിവസത്തിനുള്ളിൽ പാർലമെന്റ് പിരിച്ചുവിട്ടു രണ്ടു മാസം കൊണ്ട് വലിയൊരു ശതമാനം ജനങ്ങളുടെ പിന്തുണ നേടാൻ കഴിഞ്ഞു ശ്രീലങ്കയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം വർഷങ്ങളോളം രാജ്യം ഭരിച്ച പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളെ പിന്തള്ളിയാണ് ജനങ്ങൾ ദിസനായകയെ പിന്തുണച്ചത് അഞ്ചു വർഷമാണ് പാർലമെന്റിന്റെ കാലാവധി ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റി ഫോർ ഇതൊരു ചരിത്രമാണ് ഇനി നമുക്ക് നോക്കാം മുണ്ടക്കൈ ചൂരിൽമല ഉരുൾപൊട്ടലിൽ സഹായം എത്രയെന്നോ എങ്ങനെയെന്നോ എന്ന കാര്യത്തിൽ ഇപ്പോഴൊരു വ്യക്തതയില്ല ധനസഹായത്തിൻ്റെ കാര്യത്തിൽ വ്യക്തതയില്ലെങ്കിലും പലരെയും പഴിചാരുന്ന കാര്യത്തിൽ ചില നേതാക്കൾക്ക് നല്ല വ്യക്തതയുണ്ട് വാഗ്ദാനങ്ങളെല്ലാം കലങ്ങിയോ അതോ കലക്കിയോ കാണാം നമുക്ക് എം അഫ്സലിൻ്റെ വാൽകൃഷ്ണം ഈ നടത്തം അന്ന് മണിക്കൂറുകൾ നീണ്ട നടത്തേനു നടത്തം കണ്ടപ്പോൾ എല്ലാവരും കരുതി കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നു

കേരളം പൊറുക്കില്ല എം പി രാജേഷ് പറഞ്ഞ ഈ കുത്തിനെ ആരുത്തരം പറയും ആരെയും കുറ്റം പറയേണ്ടത് മന്ത്രിമാരാരും ഇത് പ്രാഥമികമായിട്ടൊന്ന് പഠിച്ചോ നമുക്ക് ഈ കുറ്റം ആഹത വെക്കാൻ പറ്റിയ പ്രാഥമികമായി പറഞ്ഞാൽ ജനാധിപത്യ മര്യാദകളോടുള്ള വെല്ലുവിളിയാണ് കേരള ജനതയോടുമുള്ള വെല്ലുവിളിയാണ് കേരളം എന്താണ് ഇത്ര വലിയൊരു കുറ്റം മനസ്സിലാകുന്നില്ല ആലോചന കഴിഞ്ഞിട്ടില്ല എത്ര വിഹിതം കൊടുക്കണമെന്നാണോ ആലോചിക്കണത് അതോ ഇനി കൊടുക്കാത്തതിന് എന്ത് ഉത്തരം പറയുന്നതാണോ ആലോചിക്കണത് മനസ്സിലാവാത്തത് സി പി എം ആടിനെ പട്ടിയാക്കുന്ന സമീപനമാണ് ഈ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് സി പി എമ്മിനെ മാത്രം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ തടി തപ്പിട്ട് കാര്യമല്ല സി പി എം അല്ലാത്തവർക്കും ഇക്കാര്യത്തിൽ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ കേരളം ഒരു മനസ്സായി നിന്നുകൊണ്ട് ഈ അവകാശങ്ങൾ വേടിച്ച് ചൂരൽമലയെ പുനരധിവസിപ്പിക്കാൻ അവരോടൊപ്പം നിൽക്കണം ഇവർക്കൊക്കെ ചില പരാതികളുണ്ട് ഓഹോ വയനാടിനോടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ അവഗണന ഈ കേരളത്തോടുള്ള വലിയ അവഗണന ഇത് നമ്മുടെ സംസ്ഥാനം ഈ രാജ്യത്തിന്റെ ഭൂപടത്തിൽ ഇല്ല എന്നുള്ള ഒരു നിലപാടാണ് ബി സർക്കാർ സ്വീകരിക്കുന്നത് അതിനെതിരായിട്ടുള്ള ശക്തമായ പ്രതികരണം പാർലമെന്റിൽ കേരളത്തിൽ നിന്നുള്ള യു ഡി എഫ് എം പിമാർ തീർച്ചയായിട്ടും ഉയർത്തും തീരുമാനിച്ചിട്ടില്ല സുധാകരനൊക്കെ ഇക്കാര്യത്തില് പാർലമെന്റിൽ തീപ്പൊരികളാവും പറയുന്നത് ഈ സുധാകരനൊക്കെ അവിടെ പാർലമെന്റിൽ പോയി ഇരുന്നാ പോലെ പാർലമെന്റിൽ പറയുന്ന ഉത്തരം വായിക്കണം കേൾക്കണം ഉത്തരം ശരിക്ക് കേട്ടോ ആരെങ്കിലും ഉണ്ടോ കേട്ടിട്ട് എന്തെങ്കിലും മനസ്സിലായോ അങ്ങേറ്റത്തെ ഇൻസൾട്ടാണ് അവർ നടത്തിയിരിക്കുന്നത് പിന്നെ എങ്ങനെയാണ് ഉത്തരം കേൾക്കുക അമ്മാരെ അപമാനിക്കല്ല കേന്ദ്ര സർക്കാർ ഒരു കാര്യത്തിലും ഒരു സംസ്ഥാനത്തോടും വിവേചനം കാണിച്ചിട്ടില്ല അത് ശരി ഇനിയിപ്പോ ഈ കാര്യത്തില് ആരും ഒന്നും പറഞ്ഞിട്ടുണ്ടാവൂല എന്നാ ഫണ്ട് കിട്ടുന്നുണ്ടോ അതൊട്ട് കിട്ടണമില്ല ആരെയോ കുറ്റം പറയേണ്ടത് കേന്ദ്ര സർക്കാരിനെല്ലോ കഴിവില്ലാത്ത ഈ ഇല്ല ഒരു കണക്കില്ല 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 എല്ലാം ഫെഡറൈസ് സംസ്ഥാന സർക്കാരിന്റെ നിഷ്ക്രിയത്വം സംസ്ഥാന സർക്കാരിന്റെ കഴിവില്ലായ്മ മുരളേട്ട കേന്ദ്രവേദം കിട്ടുന്നതിനെ കുറിച്ചാണ് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താന്ന് വെച്ചാ വേണ്ടതുപോലെ ചെയ്യാന്നിരുന്നല്ലോ

ഈ ബാലകൃഷ്ണത്തോടെ ഇന്നത്തെ പ്രൈം ടൈം അവസാനിക്കുന്നു ഇനി നമ്മൾ കാണുക നാളെ രാവിലെ മോർണിംഗ് ഷോയിൽ രാവിലെ ഏഴ് മണിക്ക് ഒന്നിച്ചുണ്ടാകണം അപ്പോൾ പ്രൈം ടൈം ഇതേ സ്കീം നാളെ രാത്രി എട്ട് മുപ്പതിനും ഒരു കാര്യം കൂടി പ്രേക്ഷകരെ ഓർമ്മിക്കുകയാണ് നാളെ വൈകിട്ട് ആറു മണിക്ക് അടർക്കളമുണ്ട് പാലക്കാട് മുൻ ഇന്ദിരാഗന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നിന്നാണ് ഞാൻ അടർക്കളം ചെയ്യുക അപ്പോൾ ഇത് തത്സമയം ട്വൻ്റി ഫോർ സംരക്ഷണം ചെയ്യും ഇനി പോലീസ് ഡയറിയുമായി സുഹൈൽ മുഹമ്മദ് നമുക്കൊപ്പം ചേരുന്നു നിങ്ങൾക്ക് ശുഭരാത്രി ഓവർ ടു സുഹൈൽ മുഹമ്മദ് ഗുഡ് ബൈ Thank you.